നേരാൻ കഴിയണം. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. നമ്മുടെ ലക്ഷ്യം എന്നത് കർത്താവിന്റെ വരവാണ്. ആ ലക്ഷ്യം വിട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ലക്ഷ്യം വിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങണം. അതുകൊണ്ട് ഈ കൂട്ടായ്മ എല്ലാ നിലയിലും നമുക്ക് അങ്ങനെ ആത്മീയമായി പ്രയോജനമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മളിലുള്ള ആത്മീയമായ ആ വിശപ്പ് അധികരിക്കട്ടെ, വർദ്ധിക്കട്ടെ. ആ ദാഹം നമ്മളില് ദൈവത്തിനു വേണ്ടിയുള്ളത് വളരുമാറാകട്ടെ. പൗരപുത്രന്മാർ പറയുന്ന പോലെ മാൻ നീർത്തോളുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ, അതുപോലുള്ള ഒരു ദാഹം ദൈവത്തിനു വേണ്ടി നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നേക്ക് ഈ അവസരം തന്ന കർത്താവിന്റെ ദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഇന്ന് പ്രകാശിച്ചിരിക്കുന്നതായ തിരുവചനം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ളൊരു ഭാഗമാണെങ്കിൽ കൂടെ വേദപുസ്തകം ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഉൽപ്പത്തി പുസ്തകം. ഹാനോക്ക് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. താങ്ക് യു ഭാഷ. ഇത് നമുക്ക് ഒത്തിരി പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഹാനോക്ക് നമുക്ക് അപരിചിതനാണ്, നമുക്ക് വളരെ പരിചയമുള്ള വ്യക്തിയാണ്. മരണം കാണാതെ എടുക്കപ്പെട്ട രണ്ടു പേരിൽ ആദ്യത്തെ വ്യക്തിയാണ്, പ്രഥമ വ്യക്തിയാണ് ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നാം കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ പിന്നെയും ഓർപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അത് പ്രസക്തമായിരിക്കുന്നു എന്നുള്ളതിനാൽ, അതുകൊണ്ട് ആ വചനങ്ങളെ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് കേൾക്കുകയും നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കും. ഹാനോക്കിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഹാനോക്കിന്റെ പേര് പരാമർശിച്ചിരിക്കുന്ന 5 സ്ഥലങ്ങളിലാണ്. അതിൽ 3 സ്ഥലങ്ങളിലാണ് ഹാനോക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. നാം ഈ വായിച്ചതായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഹാനോക്കിന്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ള ഒരു സംക്ഷിപ്ത വിവരണം അതിൽ നമുക്ക് ലഭിക്കും. പിന്നെ നാം അതേപോലെ ഒരു വിവരണം ലഭിക്കുന്നത് എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ആ ഒരൊറ്റ വാക്യത്തിനകത്ത് ഹാനോക്കിന്റെ ജീവിതത്തെ അവിടെ കുറിച്ചിരിക്കുക. എന്നാൽ പിന്നീട് നമുക്ക് ഹാനോക്കിനെ കുറിച്ച്, ഹാനോക്കാരായിരുന്നു എന്നതിനെ കുറിച്ച്, ഹാനോക്കിന്റെ ശുശ്രൂഷയെക്കുറിച്ചും നമുക്ക് വിവരം കിട്ടുന്നത് യൂദയിൽ നിന്നാണ്. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഹാനോക്കാരായിരുന്നു, ഹാനോക്കിന്റെ ശുശ്രൂഷ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിവരം കിട്ടുന്നത്. ബാക്കി 2 സ്ഥലങ്ങൾ 1 ദിനവൃത്താന്തം 1:3 ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിലും വംശാവലിയിൽ ഹാനോക്കിന്റെ പേര് വരുന്നു. ആ നിലയിൽ ഹാനോക്കിന്റെ പേര് അവിടെ കാണുന്നു എന്ന് മാത്രമേ. അപ്പോൾ അങ്ങനെ ഹാനോക്കിനെ കുറിച്ച് പരാമർശിച്ചു. അപ്പോൾ ഈ ഹാനോക്കിന്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നാം ചിന്തിക്കുന്നത് എന്താണ്? പ്രധാനമായിട്ട് നമ്മുടെ ഈ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുന്നത് 1-ാമത്തെ കാര്യം,
ഹനോക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായ വഴിത്തിരിവിനെ കുറിച്ചാണ്. ഹനോക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായ വഴിത്തിരിവ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ടേണിംഗ് പോയിന്റ്. ഹനോക്കിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. ഈ ഒരു വഴിത്തിരിവ് എല്ലാ വ്യക്തിയുടെയും ജീവിതത്തിന് വളരെ അത്യാവശ്യം. അവിടെ നിന്നാണ് ആ ജീവിതം ശരിയായിരിക്കുന്ന പാതയിൽ ആരംഭിക്കപ്പെടുന്നത്. അതിനു മുമ്പും ആ വ്യക്തി ജീവിക്കുകയാണ് എങ്കിലും വാസ്തവം പറഞ്ഞാൽ ആ വഴിത്തിരിവോടുകൂടിയാണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിനകത്ത് വീണ്ടും ജനനത്തിന് അത്രയും പ്രസക്തി. അതാണ് യേശു കർത്താവ് പറയുന്നത് നീക്കോദിമോസിനോ. നീക്കോദിമോസ് ഒരു യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു, അവരുടെ ഒരു ഉപദേഷ്ടാവായിരുന്നു, പരീശനായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയോട് പോലും കർത്താവ് പറയുന്നത് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ ഒക്കില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാല് അങ്ങ് ജീവിക്കാന്നുള്ളതേ ഉള്ളൂ, ദൈവരാജ്യത്ത് കടക്കില്ല. ദൈവരാജ്യത്ത് കടക്കില്ലെന്ന് മാത്രമല്ല, ദൈവരാജ്യം കാണാൻ പോലും സാധ്യമല്ല. പിന്നെ നിനക്കൊരു പ്രമാണിയായിട്ട് ജീവിക്കാം, നിനക്ക് ഈ ലോകത്തിൽ മാന്യനായിട്ട് ജീവിക്കാം, സ്റ്റാറ്റസോടുകൂടി ജീവിക്കാം. വെളിയിലിറങ്ങുമ്പോൾ എല്ലാവരും നിനക്ക് വന്ദനം പറയും, സാറേ സാറേ എന്ന് വിളിക്കും. ആ ഒരു സുഖമൊക്കെ അനുഭവിക്കാമെന്നുള്ളതല്ലാതെ ദൈവരാജ്യത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റില്ല, ദൈവരാജ്യം കാണാനേ പറ്റില്ല. ദൈവരാജ്യത്ത് കടക്കണം എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം, അല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ല. കാരണം ദൈവരാജ്യം പൊസിഷനും നിന്റെ പൊസിഷൻ നോക്കി തരുന്നല്ലോ, നിന്റെ കുടുംബ മഹിമ നോക്കി തരുന്നല്ലോ, നീ പരീക്ഷനാണ് എന്നുള്ളത് കൊണ്ട് നിനക്ക് ലഭിക്കുന്നല്ലോ. ദൈവരാജ്യം ലഭിക്കുന്നത് വീണ്ടും ജനനത്താൽ മാത്രമാണ് എന്നുള്ളതാണ്. ശരിയാണ്, നീ അബ്രഹാമിന്റെ മകനായി ജനിച്ചവനാണ്, അബ്രഹാമിനോട് ദൈവത്തിന് വാഗ്ദത്തമുണ്ട് അല്ലേ, നിന്റെയും നിന്റെ സന്തതിയുടെയും ദൈവം ഞാനായിരിക്കും. അതെല്ലാം ശരിയാണ്, പക്ഷേ അതെല്ലാം നിന്റെ ജീവിതത്തിൽ അനർത്ഥമാകുന്നത് വീണ്ടും ജനനത്താലാണ്, അല്ലാതെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് വീണ്ടും ജനിക്കണം, അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നീക്കോദിമോസിനോട് പറയുന്ന ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയാം, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റില്ല. എന്റെ വത്സല്യ സഹോദരങ്ങളെ, ആരായിരുന്നെന്നാലും എന്തായിരുന്നെന്നാലും എത്ര ഉയർന്ന നിലവാരത്തിൽ ജീവിച്ചാലും എത്ര കുടുംബ മഹിമയുണ്ടായിരുന്നെന്നാലും എത്ര അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നെന്നാലും എത്ര സ്ഥാനമാനങ്ങളുള്ള വ്യക്തിയായിരുന്നെന്നാലും എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ദൂതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകണം. ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഈ ഒരു പോക്ക് കൊണ്ട് ശരിയാവില്ല. ഒരു വീണ്ടും ജനന അനുഭവം യഥാർത്ഥമായിട്ട് അത് പ്രാപിക്കണം. അത് ഉയരത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന ഒരു അനുഭവമാണ്, ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും ജനിച്ചതാണെന്ന് പറഞ്ഞാൽ ഒക്കില്ല, സ്തോത്രം, അത് ജനിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു വഴിത്തിരിവ്, മനസ്സാന്തരത്തോടു കൂടിയുള്ള ഒരു വഴിത്തിരിവ് എല്ലാ ജീവിതത്തിനകത്തും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെ, ഹനൂക്കിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകാനിടയായി. അതെപ്പോഴാ ഉണ്ടായതെന്നാണ് അവിടെ പറയുന്നത്, തന്റെ 65-ാമത്തെ വയസ്സിൽ. തന്റെ 65-ാമത്തെ വയസ്സിൽ, പ്രൈസലോ, തനിക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടായപ്പോൾ തനിക്ക് ഓർമ്മിക്കാനായിട്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അത് തനിക്കൊരു മകൻ ജനിച്ചു എന്നുള്ളതാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് ജീവിതത്തിലെ അവരുടെ കുടുംബത്തിൽ തന്നെ ആനന്ദത്തിന്റെ ഒരു സമയമാണ് ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ അല്ലെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ. പ്രൈസലോ. അപ്പോൾ അവിടെ ഒരു കുട്ടി ജനിച്ചു. പ്രൈസലോ. ഇത് രണ്ടും കൂടെ ബന്ധിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം വായിച്ചതായിരിക്കുന്ന വാക്യത്തിൽ അത് രണ്ടും കൂടെ ബന്ധിച്ചാണ് പറയുന്നത്. കാരണം പറയുന്നത് മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. അപ്പൊ അതുമായിട്ട് ബന്ധിപ്പിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഹനൂക്കിന് ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? ഒരു വഴിത്തിരിവ് ആർക്കും ഉണ്ടാകണമെങ്കിൽ ദൈവവുമായിട്ടൊരു കണ്ടുമുട്ടൽ നടക്കണം, ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടൽ അനുഭവിക്കണം. ദൈവവുമായി
ഒന്ന് കണ്ടുമുട്ടുന്ന എൻകൗണ്ടർ, ഒന്ന് കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായെങ്കിലേ ഒരു വഴിത്തിരിവ് ഉണ്ടാകത്തുള്ളൂ. അത് ദൈവത്തെ കണ്ടുമുട്ടുന്നതിനാൽ സംഭവിക്കേണ്ടതായിരിക്കുന്ന ഒന്നാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവവുമായിട്ട് കണ്ടുമുട്ടുന്നതായ അനുഭവം ഉണ്ടാകും. ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വെണ്ണിൻ ചണ്ണ അനുഭവമുള്ള എല്ലാവർക്കും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. എന്നുണ്ടായി, എപ്പോഴുണ്ടായി, എങ്ങനെ ഉണ്ടായി, ഇതേക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്കത് പറയാൻ കഴിയും, പറയാൻ കഴിയും അല്ലേ? പ്രൈസ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു നമ്മളെ തന്നെ മാറ്റിമറിച്ച സംഭവമാണ്. നമ്മളെ ഒരു പുതു വ്യക്തിയാക്കി, പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതുതായിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതന്നതായിരിക്കുന്ന ഒരു ഇതാണ്, ഒരു ആന്തരിക രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. പ്രൈസലോ. അങ്ങനെ ലഭിച്ച, അങ്ങനെ ഉള്ള ഒരു വഴിത്തിരിവ് എല്ലാവർക്കും വളരെ അത്യാവശ്യം. ചിലരെ സംബന്ധിച്ച് അതിന് ചില മുഖാന്തരങ്ങൾ ഉണ്ടാവാം. ചിലരെ സംബന്ധിച്ച് അവരോട് ചോദിച്ചാൽ ഞങ്ങൾ യേശുവിനെ കണ്ടുമുട്ടാനുള്ള കാരണം തന്നെ ഒരു ഗുരുതരമായ രോഗം വന്നതാണെന്ന് പറയും. ആ രോഗത്തിന്റെ മധ്യത്തിൽ, ആ നിസ്സഹായതയിൽ, ഡോക്ടർമാർ കൈവിട്ടപ്പോൾ, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ലാതെ വന്നപ്പോൾ ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വെച്ചപ്പോഴാണ് യേശുവിനെ എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയത് എന്ന് പറയുന്ന അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കർത്താവ് കൊടുത്ത അത്ഭുത രോഗസൗഖ്യത്തെ കുറിച്ചുള്ള സാക്ഷ്യം നമ്മൾ കേൾക്കാം. അങ്ങനെ ആ രോഗം അവരുടെ ജീവിതത്തിന് ഒരു മുഖാന്തരമായി തീർന്നു. അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടിയവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവരെ സംബന്ധിച്ച് ആ രോഗം ഒരു അനുഗ്രഹമായി മാറുകയായിരുന്നു. കയ്പായിരുന്നു എങ്കിലും ആ കയ്പ് അവരുടെ ജീവിതത്തിൽ എന്തായി തീർന്നു? മധുരമായി തീർന്നു. കാരണം അവർക്ക് പറയാൻ കഴിയും, ഈ ഒരു അനുഭവത്തിലൂടെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ യേശുവിനെ കണ്ടുമുട്ടുകയില്ലായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടം ലാഭമായി തീരുന്ന ഒരനുഭവമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ചിലർക്ക് മുഖാന്തരങ്ങൾ, അതൊരു മുഖാന്തരമാണ്. ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ കടക്കിണിയിലകപ്പെട്ട് നിൽക്കാൻ പറ്റത്തില്ല, ചവിട്ടിയിരിക്കുന്ന നിലം താണുപോകുന്നതായ ആ അനുഭവത്തിൽ പിടിയില്ലാതെ വലഞ്ഞപ്പോൾ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആന ദൈവത്തെ കണ്ടുമുട്ടി. ഒരു അത്താണി, ഒരു തുണ, ഒരു സഹായം, ഓ അതിനുവേണ്ടി മോഹിച്ച സമയത്ത് അപ്പോഴാണ് ദൈവത്തെ കണ്ടുമുട്ടി. അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. ആ സാക്ഷ്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം വന്നു എങ്കിലും യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞോ? ഓ അത് വലിയൊരു ഭാഗ്യമായി പോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും കൂടാതെ തന്നെ അവരുടെ ജീവിതത്തിൽ കർത്താവിനെ കാണാൻ തക്കോണം ദൈവം അവസരം ഒരുക്കി. ചിലപ്പോൾ അവർ രോഗിയായതുകൊണ്ടല്ല, കടക്കിണിയിലായതുകൊണ്ടല്ല, പക്ഷേ അവർക്ക് ഏതോ ഒരു നിമിഷത്തിൽ ദൈവവചനം കേട്ടപ്പോ പാപിയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെട്ട് അവർ രക്ഷകന്റെ അടുക്കലേക്ക് വന്നു. രക്ഷിതാവിനെ അവർ കണ്ടുമുട്ടി. അവർക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവർ കണ്ടുമുട്ടി. അങ്ങനെയുള്ള അനുഭവങ്ങൾ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഏതനുഭവത്തിലൂടെയാണെങ്കിലും ഇവിടെ വിഷയം എന്താണ്? യേശുവിനെ കണ്ടുമുട്ടിയോ? അത് മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ. ആ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമുക്കൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ ഭാഗ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു അവസ്ഥയും ആയിക്കൊള്ളട്ടെ, ഏത് മുഖാന്തരവും ആയിക്കൊള്ളട്ടെ, കർത്താവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞോ? അതൊരു വലിയ ഭാഗ്യമാണ് എന്റെ ജീവിതത്തിലും. പ്രൈസലോ. ഞാൻ യേശുവിനെ കണ്ടുമുട്ടുന്നത് വളരെ ചെറുപ്പത്തിലാണ്. എനിക്ക് തന്നെ ഇത് അത്ഭുതമായി തോന്നാറുണ്ട്.
ഒരു ഓർത്തഡോക്സ് യാക്കോബ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചതായ ഞാൻ അഞ്ചാമത്തെ വയസ്സിൽ എന്നെ സൺഡേ സ്കൂളിൽ ചേർത്തു. അഞ്ചാമത്തെ വയസ്സിലാണ് ഒന്നാം ക്ലാസ്സിലും ചേർത്തത്. ഞാൻ ആ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ട് ഞങ്ങളുടെ സൺഡേ സ്കൂൾ കെട്ടിടത്തിന്റെ ഇങ്ങ അട്ടത്ത് ഒരു സഹോദരി സമാജം നടന്നു, സഹോദരിമാരും. അപ്പൊ ഞാൻ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ മുറിയുടെ വാതിക്കൽ കൂടിയാണ് പോകേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് അകത്ത് നിന്ന് ദൈവവചനം പറയുന്ന ഞാൻ കേട്ടു, പുറത്ത് നിന്ന് കേട്ടു, പോകുമ്പോൾ കേട്ടു, അതെന്നെ ആകർഷിച്ചു. ഞാൻ അവിടെ നിന്നു, ഞാൻ കേട്ടു. ഞാൻ ശ്രദ്ധിച്ചത് ആരാ പറയുന്നത്? ഒരു കുരുടനായ ഒരു വ്യക്തിയാണ്, ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിയ തന്റെ അനുഭവങ്ങൾ താൻ പങ്കുവെക്കും. അങ്ങനെ ഞാൻ ചില ദിവസങ്ങൾ ശ്രദ്ധിച്ചപ്പോ എനിക്കത് എന്തോ ഇഷ്ടമായിപ്പോ അതിനെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ അത് കേട്ടപ്പോ എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി, ദൈവം എന്റെ പിതാവാണ്. ഇതാണ് എനിക്ക് മനസ്സിലായത്, ദൈവം എന്റെ പിതാവാണ്. അതെന്നെ എത്രമാത്രം സന്തോഷിപ്പിച്ചു എന്നറിയാം. അത് എനിക്കൊരു പുതിയ ജീവൻ തരുന്ന ഒരു വെളിപ്പാടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്റെ പിതാവായിട്ട് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഈ പിതാവിനോട് എനിക്ക് എപ്പോഴും സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ സ്കൂളിൽ നടന്നു പോകുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂൾ വരെയും സ്കൂളിൽ നിന്ന് വീട് വരെയും ഒക്കെ ആ പിതാവിനോട് സംസാരിക്കുന്ന ഒരു അനുഭവം, അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷകരമാണ്. ചിലപ്പോ വേറിട്ടിരുന്ന് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോ അതൊരു ഭയങ്കര അനുഭൂതിയായി. അങ്ങനെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിന് ഭയങ്കര ആനന്ദകരം. അത് കഴിഞ്ഞപ്പോ വചനത്തോടുള്ള എൻ്റെ വിശപ്പ് വർദ്ധിക്കാൻ, വചനം കേൾക്കണം. എനിക്കറിയില്ല അന്ന് വചനം പറഞ്ഞു തരാൻ ആരുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വചനം കേൾക്കും. ഞാൻ സൺഡേയിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ആ അങ്കിള്, ആ പ്രിയപ്പെട്ടവൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം എല്ലാ ഞായറാഴ്ചയും വരില്ല അദ്ദേഹത്തിന്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ കൊണ്ട് എല്ലാ ആഴ്ചയും വരില്ല. വന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ടാണ് വചനം കേൾക്കാനുള്ള. ഇപ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ സഹോദരി, മൂത്ത സഹോദരിയുടെ ഭർത്താവ്, ഞാൻ അപ്പച്ചാന്നാണ് വിളിക്കും. ആ പ്രിയ പിതാവ് അദ്ദേഹം ഒരു CSI പശ്ചാത്തലത്തിന് CSIയുടെ ഒരു ഉപദേശിക്കുകയാണ്. പക്ഷെ അടുത്തിടെ അദ്ദേഹം ഒരു പെന്തക്കോസ് ആരാധനയിൽ പങ്കെടുത്ത് അദ്ദേഹം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. താനെ വീട്ടിൽ വന്നപ്പോ തൻ്റെ ഈ പുതിയ അനുഭവം ഞങ്ങളുടെ വീട്ടിൽ പങ്കുവെച്ചു. അപ്പൊ ഞാനിങ്ങനെ വചനത്തിന് വേണ്ടി കൊതിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം ഇത് പങ്കുവെച്ചപ്പോൾ എന്നിൽ വലിയൊരു ആവേശമായി. ഞാൻ പറഞ്ഞു, എനിക്കും ഈ അനുഭവം വേണം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തിരക്കി. അങ്ങനെയാണ് ഞാനൊരു പെന്തക്കോസ് ആരാധന കണ്ടെത്തും. എന്റെ വത്സരി സഹോദരങ്ങളെ, അങ്ങനെ എന്റെ കർത്താവിനെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞപ്പോ ആ വചനത്തിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വളർന്നു. പ്രൈസലോ. വചനം കേട്ട ബോറടിക്കത്തില്ല. എത്ര കേട്ടാലും ബോറടിക്കത്തില്ല. അതുപോലുള്ള ഒരു വിശപ്പ്, അതുപോലൊരു ആർത്തി എൻ്റെ ഉള്ളിൽ കർത്താവ്. അങ്ങനെ ഞാൻ കർത്താവിനോട് എന്നെ തന്നെ എനിക്ക് യേശുവിനോട് അടുക്കാനും, പിന്നീടാണ് എനിക്ക് സ്നാനത്തെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി സ്നാനപ്പെടാനും ഒക്കെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ രൂപാന്തരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ എനിക്കൊരു മിഷണറിയാണ്. അപ്പൊ അന്ന് എന്നോട് ചോദിക്കും, മോനെ നീ എന്താകാൻ ആഗ്രഹിക്കുന്നു? ഉടനെ ഞാൻ പറയും, എനിക്കൊരു മിഷണറിയാണ്. എന്തിനാണെന്നറിയാമോ? ഈ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചതിനെ എനിക്ക് പറയാൻ പറ്റും. ഇത് എല്ലാവരും അറിയണം, ഇതെല്ലാവരോടൊന്ന് പങ്കുവെക്കണം.
ഈ ഒരു ഒരു ഉത്സാഹം എൻ്റെ ഹൃദയത്തെ മതിച്ചത് കൊണ്ടാണ് എനിക്കൊരു മിഷണറി ആകണം എന്നുള്ളൊരു താല്പര്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായത്. എൻ്റെ ജീവിതത്തിൽ വേറൊരു താല്പര്യം ഉണ്ടായിട്ടേ അവിടെ ഒരു മിഷണറി ആകണം എന്നുള്ള ഒരൊറ്റ താല്പര്യത്തോട് തന്നെയാണ് ഞാൻ പിന്നെ മുമ്പോട്ട് വളർന്നത്. വേറൊരു ലക്ഷ്യം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 38 വർഷങ്ങൾ വടക്കേണ്ടി കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് ഭാഗ്യം കൃപയാൽ അവൻ തിരഞ്ഞെടുത്തു. കൃപയാൽ തന്നിലേക്ക് അടുപ്പിച്ചു. യോഗ്യനായതുകൊണ്ടല്ല, അവന് കൃപ തോന്നിയതിനാൽ. ആ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ സ്തോത്രം. നമുക്ക് ആ കൃപയിൽ സന്തോഷിക്കാം, ആ കൃപയെക്കുറിച്ച് അഭിമാനിക്കാം, ആ കൃപയെക്കുറിച്ച് നമുക്ക് സ്തോത്രം. എത്ര അഭിമാനിച്ചാലും പറ്റില്ല. നമ്മളെ താൻ തിരഞ്ഞെടുത്തു, തൻ്റെ മക്കളാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ആ വഴിത്തിരിവ് എന്തും മഹാഭാഗ്യമായി പോയെന്ന് ചിന്തിച്ച് ഹല്ലേലൂയ. ആ ഭാഗ്യത്തെ ഓർത്ത് എപ്പോഴും ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കർത്താവ് കൃപ ചെയ്യുമാറാണ്. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു വഴിത്തിരിവ് സംഭവിച്ചിട്ടില്ല, എൻ്റെ വാത്സല്യ സഹോദരൻ, ഏറ്റവും അത്യാവശ്യം, ഇതിനേക്കാൾ അത്യാവശ്യം ജീവിതത്തിൽ ഒന്നുമില്ല പ്രിയപ്പെട്ട, ഒന്നുമില്ല. ഏറ്റവും അത്യാവശ്യം യേശുവിനെ കണ്ടുമുട്ടുന്നതാണ്, യേശുവുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകുന്നതാണ്. കാൽവരി ക്രൂശിൽ കർത്താവ് തൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മുടെ ആത്മരക്ഷ സാധിപ്പിച്ചത് നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം, കരസ്ഥമാക്കണം. കർത്താവ് തരുന്ന പാപമോചനം കൈനീട്ടി വാങ്ങണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുക. അധികാരം സ്വീകരിക്കണം. ദൈവത്തിൻ്റെ മക്കളാകണം, മകനാകണം, മകളാകണം. ഓ സ്തോത്രം. ഇന്ന് അതിനാർക്കെങ്കിലും സ്തോത്രം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇന്ന്? അതിപ്പോ നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, യേശുവേ അങ്ങേ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ വരാൻ പറ്റിയില്ലല്ലോ, ഇന്ന് ഞാൻ വരിക കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഓ അതെന്തോ ഒരു ഭാഗ്യമായിരിക്കും. അതിന് കർത്താവ് കൃപ ചൊരിയുമാരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന ഹാനോക്കിനെ കുറിച്ചല്ലേ. ഹാനോക്കിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടായി. വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ പല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വഴിത്തിരിവ് ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹാനോക്കിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ വഴിത്തിരിവ് ഉണ്ടായത് എന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹാനോക്കിന് ദൈവത്തിൻ്റെ ഒരു ദൈവമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഉണ്ടായി എന്നും അവിടെ കൊണ്ട് ഹാനോക്കിനെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. യൂദയുടെ ലേഖനം അതിൻ്റെ 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു അല്ലെ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആ വാക്യങ്ങളെ വിശദീകരിക്കാനല്ല ഇപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വളരെ സരളമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാനോക്ക് പ്രവചിച്ചു എന്ന് പറയുമ്പോൾ ഹാനോക്ക് ആരായിരുന്നു? പ്രവാചകനായിരുന്നു എന്നെങ്കിലും
അവൻ പ്രസംഗിച്ചു, അവൻ നീതിയെ കുറിച്ച് പ്രസംഗിച്ചു. ഹി വാസ് എ പ്രീച്ചർ ഓഫ് റൈറ്റസ്നെസ്. അവൻ നീതിയെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ്. അവൻ പ്രസംഗിച്ചു, ദൈവത്തിന്റെ ന്യായവിധി വരും. ഇതാ കർത്താവ് വരുന്നു, ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടി വരും. എന്തിനാ? ന്യായം വിധിക്കാം. അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല കാര്യങ്ങളും അത് നിമിത്തം ന്യായം വിധിക്കാൻ വേണ്ടി വരുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നതായിരുന്നു ഹാനോക്കിന്റെ പ്രവചനത്തിന്റെ ചുരുക്കം. അപ്പോൾ ഹാനോക്കിന് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന സന്ദേശം വരാൻ പോകുന്ന ഒരു ന്യായവിധിയെ കുറിച്ചായി. ആ സന്ദേശത്തിന്, ആ പ്രവചനത്തിന് രണ്ട് വശങ്ങളുണ്ട്. അതിന്റെ ഒന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ സമീപഭാവിയിൽ സംഭവിക്കേണ്ടുന്നതാണ് ആ പ്രവചനത്തിന് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞാൽ അത് വിദൂരഭാവിയിൽ സംഭവിക്കേണ്ട നിവൃത്തിയാണ്. ഇവിടെ യൂദ എടുത്ത് പറയുന്നത് വിദൂരഭാവിയിൽ സംഭവിക്കേണ്ടത് അന്ന് ഹാനോക്ക് പറഞ്ഞ കാര്യമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആയിരം ആയിരം വിശുദ്ധന്മാരോടും കൂടെ വരുന്ന സമയം, അതിനുശേഷം ഉണ്ടാകുന്ന ന്യായവിധി, അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവിടെ പറയുന്നത്. എന്നാൽ ഹാനോക്ക് എന്ന് മനസ്സിലാക്കിയതനുസരിച്ച് സമീപഭാവിയിൽ ഒരു ന്യായവിധി വരാൻ പോകുന്നു. അതായത് നോഹയുടെ കാലത്ത് സംഭവിച്ചതായിരിക്കുന്ന ന്യായവിധിയെ കുറിച്ച് ആദ്യം പ്രസംഗിച്ചതായിരിക്കുന്ന വ്യക്തിയാണ് ഹാനോക്ക്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നതായ ആ ന്യായവിധിയെ കുറിച്ചുള്ള ആ മുന്നറിയിപ്പ്, ആ അരുളപ്പാട്, ആ ദൈവവചനം ഹാനോക്കിന് തന്റെ 65-ാമത്തെ വയസ്സിൽ ലഭിച്ചു എന്നതാണ് ഹാനോക്കിന്റെ ജീവിതത്തിലെ വഴിത്തിരിവെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ഒരു പ്രവാചകനായി എഴുന്നേൽപ്പിച്ചു. പ്രവാചകനായിട്ടുള്ള ദൈവ വിളി തന്റെ മേലുണ്ടായി. ദൈവം തന്നെ ആ ഒരു ദൗത്യത്തിന് വേണ്ടി വേർതിരിച്ചു ഈ 65-ാമത്തെ വയസ്സിൽ. ദൈവത്തിന് സ്തോത്രം. ശമുവേൽ ബാലനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ശമുവേൽ ബാലൻ അല്ലെ ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു അല്ലേ. ഹന്ന ഈ വേദനയിലൂടെ എല്ലാം കടന്നുപോയത് ആ മാതിരി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം അവളെ ഒരുക്കുകയാണ്. അങ്ങനെ അവള് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? ഒരു മോന് വേണ്ടിയല്ല അവള് പ്രാർത്ഥിച്ചത്, അവൾ യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു മോനെയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഒരു മോനെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടാൻ ഒരു മോനെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം. ഇതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുള്ള വ്യത്യാസം. നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കുക, മനസ്സിലുണ്ടോ? ആ പ്രാർത്ഥനയ്ക്ക് യാക്കോ വിളിക്കുന്നതിനാന്നറിയാവോ? വല്ലാത്ത യാചന, വല്ലാത്ത യാചന. എവിടെ എഴുതിയിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ കലവും ഷണ്ടയും ഒക്കെ എവിടെ നിന്നൊക്കെ ചോദിക്കാം, നമുക്കറിയുന്ന കാര്യമായിട്ട് വായിക്കണം. എന്നിട്ട് പറയുന്നു, യാചിക്കായകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ യാചിക്കേണ്ടത് പോലെ യാചിക്കായകൊണ്ട്. ഓക്കെ. എന്നാൽ നിങ്ങൾ യാചിക്കുന്നുണ്ട്. അതെങ്ങനെയാ യാചിക്കുന്നത്? വല്ലാതെ യാചിക്കും. ഈ വല്ലാത്ത യാചന എന്ന് യാക്കോ പറയുന്നത് എന്നാ? നിങ്ങൾ നിങ്ങളുടെ സുഖഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്നുള്ള പ്രാർത്ഥന. സ്വാർത്ഥത, നമ്മൾ ആദ്യം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും പഠിപ്പിക്കുന്ന അങ്ങനത്തെ പ്രാർത്ഥനയല്ല പ്രാർത്ഥന. എന്നാ നമ്മൾ പഠിപ്പിക്കുന്നത്? അപ്പായെ അനുഗ്രഹിക്കണം, അമ്മയെ അനുഗ്രഹിക്കണം, ചേട്ടനെ അനുഗ്രഹിക്കണം, ചേച്ചി അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, ആ മെയ്, ഇതല്ലേ നമ്മൾ പഠിപ്പിച്ചേ. അപ്പോൾ അങ്ങനത്തെ പ്രാർത്ഥനകളും അങ്ങനത്തെ ഉപവാസങ്ങളുമാണ് ഒത്തിരി നടക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയും, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറയും. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്.
വചനം പറയുന്നത് ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന്, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ പിതാവ്, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടും, നിന്റെ രാജ്യം വരണം, പിന്നെ നിന്റെ ഇഷ്ടം, ആരുടെ ഇഷ്ടം? നിന്റെ ഇഷ്ടം. അത് സ്വർഗത്തിൽ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ ഭൂമിയിലും നടക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കാൾ നമുക്കാണോ ചിന്തിക്കാൻ കഴിവ്? ദൈവത്തിനാണ്. നമുക്കാണോ ദൂരക്കാഴ്ച? ദൈവത്തിനാണ്. നമ്മുടെ പദ്ധതിയാണോ ബെസ്റ്റ് നല്ലത്? അത് ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും. ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ ആ ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതല്ലേ ബുദ്ധി? കർത്താവ് തന്നെ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ആദ്യനെ കുറിച്ച് പറയുന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്ത് കൊടുക്കാൻ ഇച്ഛിക്കുന്നു? നല്ലതാണ്. അങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവത്തിന് എന്തെങ്കിലും ചായുവോ? അപ്പൊ ദോഷികളായിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. എന്ത് കൊടുക്കും? നന്മ. ദൈവത്തെക്കുറിച്ച് ഈ ഒരു ബോധ്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുക, അവന്റെ ഇഷ്ടം മോശമാകുമോ? അവന്റെ ഇഷ്ടം നമുക്ക് ഹാനികരമാകുമോ? ഹല്ലേലൂയ. അവന്റെ ഇഷ്ടം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആകും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഹന്ന പ്രാർത്ഥിച്ചത് തന്റെ സ്വാർത്ഥതയിലല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന്റെ അതിരുഹിതം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിനവിടെ ഒരു പുരോഹിതൻ വേണം, ദൈവത്തിനവിടെ ഒരു പ്രവാചകൻ വേണം. അത് ഇസ്രയേൽ ജനത്തിന്റെ ആവശ്യമാണ്, അത് ദൈവത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തെ കണ്ടുകൊണ്ടാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഹന്ന പ്രാർത്ഥിച്ചു വാങ്ങിയതായിരിക്കുന്ന ശമുവേലിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹന്ന വിധമൊന്നും മാറിയില്ല. ചിലര് പ്രാർത്ഥിച്ചു വാങ്ങും, വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്തില്ല, പിന്നെ അങ്ങ് മനസ്സ് മാറ്റി. ഹന്ന മനസ്സ് മാറ്റിയില്ല. പറഞ്ഞതുപോലെ അവനെ കൊണ്ടുപോയി ദേവാലയത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏലി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ വിശ്വസ്തരായിരിക്കും. ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അല്ലേ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടാൻ ദൈവത്തിന് സമർപ്പിക്കണം. ദാതാവിന് പ്രയോജനപ്പെടാത്ത ദാനങ്ങൾ വ്യർത്ഥമായി പോവും. ഹല്ലേലൂയ. ദൈവം തന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടും. ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന താലന്റുകൾ, ദൈവം തന്ന കുടുംബം, ദൈവം തന്ന മക്കൾ, ദൈവം തന്ന ജീവിത പങ്കാളി, ദൈവം തന്ന വീട്, ദൈവം തന്ന വാഹനം, ദൈവം തന്നത് എന്തെല്ലാം ഉണ്ടോ എല്ലാം എല്ലാം ദൈവനാമ മഹത്വത്തിന് പ്രയോജനപ്പെടും. ഒന്നും നമ്മുടെ സ്വാർത്ഥതയ്ക്കോ നമ്മുടെ അഹങ്കാരത്തിനോ കാരണമായി തീരരുത്. സാർത്ഥതയിലൂന്നി ജീവിക്കുമ്പോഴാണ് അഹങ്കാരികളാകുന്നത്. ദൈവ ഇഷ്ടത്തിൽ ഊന്നി ജീവിക്കുമ്പോൾ നമ്മൾ താഴ്മയുള്ളവരായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവം നൽകുന്നതെല്ലാം അവന്റെ മഹത്വത്തിനു വേണ്ടി നാം അവന്റെ ഹിതപ്രകാരം ഉപയോഗിച്ച് സകലത്തിനാലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹന്ന ശമുവേൽ ബാലനെ അവിടെ കൊണ്ട് കൊടുത്തു. ആ ശമുവേൽ ബാലൻ ആ ദേവാലയത്തിൽ കിടന്നുറങ്ങിയ സ്തോത്രം, ദേവാലയത്തിന്റെ ശുശ്രൂഷ ദേവാലയവുമായിട്ട് അവൻ കഴിയുക, അവരുടെ വീട് ദേവാലയമായി. ഓ, അതെന്തൊരു ഭാഗ്യമാണ്. സ്തോത്രം. കോരപുത്രന്മാര് കുരുകിലിനെയും ഈവൽ പക്ഷിയൊക്കെ നോക്കിയിട്ട് അസൂയപ്പെട്ട് പറയുന്നുണ്ട്, കുരുകിൽ തനിക്കൊരു വീട്, ഈവൽ പക്ഷി തനിക്കൊരു കൂടും കണ്ടെത്തി, എവിടെയാ? എന്റെ ദൈവമേ, സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഓ, എന്തൊരു ഭാഗ്യമാണെന്നാണ് പറയുന്നത്.
ഓ ദേവാലയം ഭവനമായെങ്കിൽ അതെന്തോ ഒരു ഭാഗ്യം. സ്തോത്രം. എന്റെ വാത്സല്യസ് പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യമാണ് നമ്മുടെ അഭയകേന്ദ്രം, അതാണ് സുരക്ഷാ കേന്ദ്രം, അതാണ് നമ്മുടെ വിശ്രമ സ്ഥലം. വേറെ ഒരിടത്തും അത്ര വിശ്രമം കിട്ടില്ല കേട്ടോ. സ്തോത്രം. നല്ല വീട് പണിതത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉറങ്ങാം എന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നല്ല കിടക്ക വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് നന്നായിട്ട് ഉറങ്ങാമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അത് ദൈവത്തിന്റെ ദാനമാണ്. ഉറക്കം ദൈവത്തിന്റെ ദാനമാണ്. വിശ്രമം ദൈവത്തിന്റെ ദാനമാണ്. ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. സമാധാനം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞ, പ്രശ്നങ്ങൾ നിറഞ്ഞ, പോരുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതിന്റെ നടുവിലും വിശ്രമം തരുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് അവന്റെ സാന്നിധ്യമാണ് നമ്മുടെ വിശ്രമ സ്ഥലം. ഹല്ലേലൂയ. എവിടെയായിരുന്നാലും അവിടെ ദൈവസാന്നിധ്യം നിറഞ്ഞിരിക്കണം. നാം താമസിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം നിറഞ്ഞിരിക്കണം. നാം പോകുമ്പോൾ നമ്മോടുകൂടെ അവന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കണം. നമുക്ക് അവന്റെ സാന്നിധ്യത്തിൽ നകലാൻ പാടില്ല. അവന്റെ ആലയം നമ്മുടെ ഭവനമായിരിക്കട്ടെ, നമ്മുടെ വാസസ്ഥലമായിരിക്കും. ശമുവേലിന് കിട്ടിയ ഒരു മഹാഭാഗ്യം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശമുവേലിന് ഉണ്ടുണ്ടാവുന്നു. ഒരു ദിവസം ശമുവേൽ കിടന്നുറങ്ങുമ്പോ തന്റെ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കാം. ശമുവേലേ. ശമുവേലിന് മനസ്സിലായി തന്നെ വിളിക്കാൻ ഒരാളേ ഉള്ളൂ, ഏലി. ഞാൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകനാണ്, എന്തേലും ആവശ്യം ഉണ്ടായിരിക്കാം. ഓടിച്ചെന്നു. എലി പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ വിളിച്ചില്ല, നീ പോയി കിടന്നുറങ്ങിക്കും. വീണ്ടും വിളി കേട്ടു, വീണ്ടും ഓടിച്ചെന്നു. ഞാൻ വിളിച്ചില്ല. വീണ്ടും കർത്താവ് വിളിക്കുക. അപ്പോൾ ആ എലിക്ക് മനസ്സിലാകുന്ന ഇത് ദൈവമാണ് വിളിച്ചത്. അതുകൊണ്ട് അവൾ എലി പുരോഹിതൻ പറഞ്ഞു കൊടുത്തു, മോനെ ഈ വിളിക്കുമ്പോ യഹോവേ അടിയൻ ഇത് അല്ലി ചെയ്യണമേ, അടിയൻ കേൾക്കാമെന്ന് നീ പറയണം. ശമുവേൽ അതുപോലെ പറഞ്ഞു. ദൈവം ശമുവേലിനോട് സംസാരിച്ചു. അത് ശമുവേലിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. അവനെ ദൈവം പ്രവാചകനായി വിളിച്ചു. അവന്റെ നാവിൽ ദൈവത്തിന്റെ അരുളപ്പാട് കൊടുത്തു. ദൈവം കൊടുത്തതായ അരുളപ്പാട് ഏലിയുടെ ഗ്രഹത്തിനുണ്ടാകുന്ന ന്യായവിധിയെ കുറിച്ചായിരുന്നു. ന്യായവിധിയുടെ സന്ദേശമാണ് അവൻ ആദ്യം ലഭിച്ചത്. അവിടം കൊണ്ട് അവനൊരു പ്രവാചകനായി ഉയർത്തപ്പെടുകയാണ്. പിന്നീട് അവനൊരു ന്യായാധിപനായി ഉയർത്തപ്പെടും. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇതേമാതിരി ന്യായവിധിയുടെ അള്ളപ്പാട് ലഭിച്ചതായിരിക്കുന്ന ഹാനോക്ക് ഒരു പ്രവാചകനായി ഉയർത്തപ്പെടുന്നു, പ്രവാചകനായി വേർതിരിക്കപ്പെടുന്നു. തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവീക സന്ദേശം താൻ ഏറ്റെടുക്കുന്നു. പ്രൈസ് ലോർഡ്. അവൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. തന്നോട് അല്ലി ചെയ്ത ആ പ്രവചനത്തെ, ദൈവം തന്നോട് അല്ലി ചെയ്ത വചനത്തെ വിശ്വസിക്കുന്നു. അങ്ങനെ അവൻ വിശ്വാസത്താൽ ഒരു ജീവിതം ആരംഭിക്കുന്നു, വിശ്വാസത്താൽ ഒരു കാൽ വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തോട് കൂടെ നടക്കാനായിട്ടാണ് ആ കാലുകൾ എടുത്തു വെക്കുന്നത്, വിശ്വാസത്താൽ. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, വിശ്വാസത്താൽ ഹാനോക്ക്. അവിടുന്നാണ് ഹാനോക്കിന്റെ ജീവിതം എബ്രായ ലേഖനകാരൻ എഴുതി തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഹാനോക്കിന്റെ ജന്മം മുതലല്ല, ഹാനോക്ക് വിശ്വാസത്താൽ കാലെടുത്തു വെച്ചത് മുതൽ. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് വിശ്വാസം എപ്പോൾ നമ്മളിൽ വന്നോ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ നിന്നാണ് അതിന്റെ ആരംഭം. വിശ്വാസത്തിൽ നിന്നാണ് ആരംഭം. അതിനു മുമ്പുള്ളതായിരിക്കും നമ്മുടെ ജീവിതം പാഴായിപ്പോയി, വെറുതെയായിപ്പോയി. സ്തോത്രം. അതിനെ കർത്താവ് അങ്ങ് മായ്ച്ചു കളഞ്ഞു. കാരണം ആ ജീവിതത്തിന് ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ആ ജീവിതത്തിന് ഉണ്ടായിരുന്ന യോഗ്യത എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോയി കത്താനുള്ള യോഗ്യത മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ആ ജീവിതത്തെ കർത്താവ് അങ്ങ് അപ്പാടെ മായ്ച്ചു കളഞ്ഞ് നമുക്കൊരു പുതിയ ജീവിതം തന്ന്, ഓ, നമ്മുടെ ചരിത്രം എഴുതി തുടങ്ങി. മനസ്സാന്തരപ്പെട്ടത് മുതൽ, വീണ്ടും ജനിച്ചത് മുതൽ, വിശ്വസിച്ചത് മുതൽ,
വിശ്വസിച്ച ആദ്യത്തെ ചുവടെടുത്ത് വെച്ചത് മുതൽ അവിടെ മുതൽ നാം തുടങ്ങിയിരിക്കുന്ന ജീവിതം അത് ദൈവത്തോടുകൂടെ നടക്കുന്ന ജീവിതമാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുന്നതായ ആ ജീവിതം അവിടെ ആരംഭിച്ചു. ദൈവത്തോടുകൂടെ നടക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുന്ന ജീവിതം. സങ്കീർത്തനകാരൻ പറയുന്ന പോലെ തന്റെ ഭക്തന്മാർക്ക് അവർക്ക് എന്തോ കിട്ടും, തന്റെ ഭക്തന്മാർക്ക് യഹോവയുടെ സഖിത്വം. സഖിത്വം കൊച്ചു കാര്യമൊന്നുമല്ല. ആരുടെ സഖിത്വമാണ്? സർവശക്തനായ ദൈവത്തിന്റെ സഖിത്വം. ഹല്ലേലൂയ. ദൈവം എന്റെ കൂട്ടുകാരനാണെന്ന് പറയാനുള്ള ഒരു പ്രിവിലേജ്, ഒരു മഹാഭാഗ്യം. ഇവിടെ ഒരു MLA എങ്കിലും നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ നമ്മൾ എത്ര പൊക്കി പറയും അതല്ലേ, എത്ര ഫോട്ടോ എടുത്ത് വെക്കും, ഫ്രണ്ട് റൂമിൽ തന്നെ വെക്കില്ലേ. ഹല്ലേലൂയ. ഞാൻ സാധാരണ ആളുകളോട് പറയാറുണ്ട്, ഇങ്ങനെ ലോകത്തിൽ വിലയും മാന്യതയും ഒക്കെ ഉള്ള ആളുകളുടെ കൂടെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ സമയം കിട്ടുമ്പോ ആ ഫോട്ടോകളൊക്കെ ചിലപ്പോ ആളുകള് തരും. ഞാൻ പറയും ഇതെന്തോ എടുക്കാനാ. ഞാൻ ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുക, അതിനേക്കാൾ വലിയൊരു വ്യക്തിയെ ഇനി കാണാൻ കിട്ടാനില്ല. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന എന്നെ കർത്താവ് തന്റെ ദയയാൽ കരുണയാൽ ജീവിപ്പിച്ച് ഉയർത്തിരുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ അവനെ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിനോടുകൂടി ഇരുത്തിയിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയും. ആ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇതിനേക്കാൾ വലിയവനായ ഒരുവന്റെ സഹിത്വം കിട്ടാനുണ്ടോ? സ്തോത്രം. ഇതിൽ നമ്മൾ അഭിമാനിക്കുക. അതിൽ അഭിമാനിച്ചാൽ ഈ ലോകത്തിന്റെ ഈ ചെറിയ അംഗീകാരത്തിന് പുറകെ നമുക്ക് ഓടണ്ട. വലിയവനായ ദൈവത്തിന്റെ അംഗീകാരം കിട്ടിയ ദൈവജനം ചോദിക്കുക. ലോകത്തിന്റെ കൊച്ചു അംഗീകാരത്തിന് പുറകെ എന്തിനാ വെറുതെ അലയും? ലോകം വെച്ച് നീട്ടുന്ന ചെറിയ കസരിക്ക് വേണ്ടി എന്തിനാ പിടിവലി കൂട്ടുന്നേ? സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെടാൻ ഭാഗ്യം ലഭിച്ച ആ കസേരയേക്കാൾ വലിയൊരു കസേര ഉണ്ടോ? ഇനി അവൻ നമ്മളെ ചേർക്കാൻ വരാൻ പോവുക. കർത്താവ് പറഞ്ഞു, ഞാൻ സ്ഥലം ഒരുക്കിയാലേ, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്ക ചേർത്തു. ഇതിനേക്കാൾ വലിയൊരു കസേര കിട്ടാനുണ്ടോ? പിന്നെ എന്തിനാ ഈ വില കുറഞ്ഞ കസേരകളുടെ പുറകെയും സ്ഥാനത്തിന്റെ പുറകെയും പേരിന്റെ പുറകെയും ഒക്കെ വെറുതെ എന്തിനാ പോണേ? വെറുതെ എന്തിനാ ആയുസ് കളയുന്നത്? വെറുതെ എന്തിനാ സമാധാനം കളയുന്നത്? വെറുതെ എന്തിനാ ദൈവസ്നേഹം നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ പകരപ്പെട്ട ദൈവകൃപ കളഞ്ഞു കുളിക്കുന്നത്? എനിക്കറിയാൻ വയ്യ എന്ന് ചോദിക്കുക. ദൈവമക്കളെ ആരാ ഭോഷരാക്കിയത്? ആരാ അന്ധത പിടിപ്പിച്ചത്? ആരാ ഈ ലോകമോഹത്തിന്റെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത്? സ്ഥാനമാനങ്ങളുടെ മോഹന വാഗ്ദാനം തന്ന ആരാ നിങ്ങളെ ചതിക്കുന്നത്? എന്റെ വാത്സല്യ സഹോദരങ്ങളേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ബഹുമതിയെ കുറിച്ച് അഭിമാനിക്കണം. ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയല്ലേ ദൈവം നമുക്ക് തന്നത്? അവന്റെ സഖിത്വമല്ലേ അവൻ നമുക്ക് കൽപ്പിച്ചു തന്നത്? അവനോടുകൂടി ഇരിക്കാനുള്ള ഒരു ഭാഗ്യമല്ലേ കർത്താവ് നമുക്ക് തന്നത്? അതിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറയും. ഹല്ലേലൂയ. ആ സഖിത്വം അനുഭവിച്ച് കർത്താവിന്റെ കൂടെ നടക്കുന്ന ഒരു ജീവിതം അല്ലേ ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്? അതല്ലേ ഈ പുതിയ ജീവിതം എന്ന് പറയുന്നത്?
അതിനുവേണ്ടിയല്ലേ കർത്താവ് എന്നെയും നിങ്ങളെയൊക്കെ വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ. ആ ഭാഗ്യത്തിനായി നമുക്ക് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടിയല്ലേ കർത്താവ് പറഞ്ഞത് എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞത്. സ്തോത്രം. അവനോടുകൂടെ നടക്കാനുള്ള ഭാഗ്യം ഹാനോക്കിന് ലഭിച്ചതായിരിക്കുന്ന അതേ ഭാഗ്യമല്ലേ എന്റെ വാത്സല്യ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ കുറിക്കൊള്ളേണ്ട ഒരു കാര്യം യോഗന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹാനോക്ക് നടന്നു. എത്ര വർഷം നടന്നു? 300 വർഷം നടന്നു. ഒരു വീഴ്ചയും വരുത്താതെ നടന്നു. വിജയകരമായി നടന്നു. സ്തോത്രം. എന്നാൽ നമ്മളോട് യോഗ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളും ദൈവത്തോടുകൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരാ. പക്ഷേ ആ ദൈവത്തിന്റെ കൂടെ നടക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടെന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് യോഗന്നാൻ അപ്പോസ്തോലൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് വായിക്കാം യോഗന്നാൻ അപ്പോസ്തോലൻ പറയുന്ന കാര്യം. യോഗന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1:5 5-7 ഒന്ന് വായിക്കും. 1 യോഹന്നാൻ 1:5-7 വായിക്കും. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോടുകൂടെ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ യോഗനാൻ പറയുന്നത് ദൈവത്തോടുകൂടെ നടക്കുന്ന ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതമാണ്. ദൈവത്തോടുകൂടി നടക്കുന്ന ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതമാണ്. കാരണം എന്നാണെന്നറിയോ? ദൈവം വെളിച്ചമാണ്. ദൈവത്തിൽ എന്തില്ല? അല്പം പോലും ഇരുളിൽ. ഇതാണ് ദൈവത്തിന്റെ പശ്ചാത്തലം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ദൈവവും നമ്മളെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചു കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ എവിടുന്നാ വന്നേക്കുന്നേ? നമ്മുടെ പശ്ചാത്തലം എന്താ? നമ്മൾ ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാ. നമ്മൾ പാപികളാണ്, ദോഷികളായി. എന്നാൽ ദൈവത്തിന്റെ പശ്ചാത്തലം അവൻ വെളിച്ചമാണ്. അവനിൽ എന്തില്ല? ഇരുള് ലേശം കൂടെ ഇല്ല. ഇരുള് ലേശം കൂടെ ഇല്ല. ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവവും പാപിയായിരുന്ന ഞാൻ, അവ പാപത്തിന്റെ പശ്ചാത്തലത്തിൽ, ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് എന്നെ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം? അവന്റെ ആ വെളിച്ചത്തിൽ ഞാൻ നടക്കണം എന്ന് പറഞ്ഞാൽ ആ വെളിച്ചം എൻ്റെ മേൽ പതിഞ്ഞുകൊണ്ടേയിരിക്കണം. അവന്റെ വെളിച്ചം എൻ്റെ മേൽ പതിഞ്ഞുകൊണ്ടേയിരിക്കണം. ആ വെളിച്ചം എന്നിലേക്ക് പതിയുമ്പോൾ എന്തുണ്ടാവും എന്നറിയാമോ? എന്നിലെ ഇരുളൊക്കെ മാറിപ്പോകും. മനസ്സിലാണോ? എന്ന് പറഞ്ഞാൽ എന്റെ കുറവുകളെ കുറിച്ച് ഞാൻ ബോധ്യമുള്ളവനായിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ബോധ്യം വരുന്നതിനെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. ഒരു ദിവസം ബോധ്യം വന്നു, പിറ്റേ ദിവസം ഇനിയും കിടക്കുന്നതിനെ കർത്താവ് ഈ വെളിച്ചത്തിൽ കൊണ്ടുവരും. അടുത്ത ദിവസം ഇനിയും കൊണ്ടുവരും. അതിനടുത്ത ദിവസം ഇനിയും കൊണ്ടുവരും. ഇങ്ങനെ എന്നെ അവൻ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ എല്ലാം ഞാൻ ദിവസനിൽ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയും, അപ്പാ എന്നെ സ്നേഹിക്കാൻ എന്താ എനിക്ക് യോഗ്യതയുള്ളത്? കണ്ടില്ലേ എന്റെ ജീവിതം? നിന്റെ വെളിച്ചം വീണപ്പോഴല്ലേ മനസ്സിലാകുന്നത്? എനിക്ക് ഒരു ലജ്ജ തോന്നും, മറപ്പ് തോന്നും. അപ്പം കർത്താവ് പറയും, സാരില്ല മോനെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെയും ആ വെളിച്ചം പ്രകാശിക്കുമ്പോൾ പിന്നെയും ഞാൻ പറയും, അപ്പാ എന്നെ സ്നേഹിക്കാൻ എന്താ യോഗ്യത ഉള്ളത്? ഇനിയും എന്നിൽ കുറവുകളുണ്ടപ്പ.
വെളിച്ചമായിരിക്കുന്ന നീയും പരിശുദ്ധനായിരിക്കുന്ന നീയുമായി. സഹിത്വത്തിനുള്ള യോഗ്യത എനിക്ക് എന്താ ഉള്ളത്? കൂട്ടായ്മയ്ക്കുള്ള യോഗ്യത എനിക്ക് എന്താ ഉള്ളത്? അവിടെയാണ് ആ ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മൾ ഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നന്ദി പുറപ്പെടുക. നന്ദി. വീണ്ടും കർത്താവിന്റെ രക്തത്താൽ നമ്മളെ കഴുകിക്കൊണ്ട് അപ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാവും, നാം ആകുന്നത് അവന്റെ കൃപയാൽ മാത്രം. ഒന്നും പ്രശംസിക്കാൻ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ മിടുക്കനാണെന്ന് തോന്നരുതുണ്ടാവുന്നില്ല. മറ്റുള്ളവരെക്കാൾ ഭേദമാണ്, മറ്റുള്ളവരെക്കാളൊക്കെ ഭക്തനാണ്, മറ്റുള്ളവരെക്കാളൊക്കെ വിശുദ്ധനാണ്, മറ്റുള്ളവരെക്കാളൊക്കെ പ്രാർത്ഥിക്കുന്നവനാണ്, മറ്റുള്ളവരെക്കാളൊക്കെ വരപ്രാപ്ത. എന്റെ ഉള്ളിലേക്ക് ഈ ചിന്തകൾക്കൊന്നും വരാൻ പറ്റില്ല, അതല്ല അഹങ്കാരമാണല്ലോ, അഹങ്കാരമെല്ലാം ഇരുളാണല്ലോ. ആ ഇരുളെല്ലാം ഇവിടെ വെളിപ്പെടും. ശരിയായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തി താഴ്മയിൽ നിന്ന് താഴ്മയിൽ വളർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ തൻ്റെ ഇടപാടുകളിലും സംസാരത്തിലും ഒക്കെ എത്ര താഴ്മയുള്ളവനായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? ഇനി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം ആ ആത്മീയ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ വിനീതനായി നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്നാൽ നിങ്ങൾ അടുത്ത വർഷം അദ്ദേഹത്തെ കാണുമ്പോൾ ഇച്ചിരി വിലയൊക്കെ ആയി, തലക്കനമൊക്കെ ആയി എന്ന് തോന്നുന്നെങ്കിൽ അന്നേരം മനസ്സിലാക്കിക്കൊള്ളണം, ആള് കൃപയിൽ നിന്ന് വ്യതിചലിച്ചു. പോയി മുട്ടിമേലിരുന്ന് പ്രാർത്ഥിച്ചോണം, കർത്താവേ അയ്യോ എന്താ പറ്റി എന്റെ സഹോദരനെ, സഹോദരിക്ക്. ആ സംസാരത്തിലും ആ ഇടപാടിലും ഒക്കെ ഒരു തലക്കനം വന്നല്ലോ, അപ്പാ കരുണ കാണണേ, കാണിക്കണേ, ആ പിന്മാറ്റത്തിൽ നിന്നും മടക്കി വരുത്തണേ. ഇത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് വേഗം വിധി എഴുതാൻ എളുപ്പമാണ്, പക്ഷേ നമുക്ക് നമ്മളിലേക്കൊന്ന് നോക്കണം. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് എത്ര വർഷമായി, താഴ്മയിൽ വളരാൻ പറ്റിയിട്ടുണ്ടോ? അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റിയിട്ടുണ്ടോ? നമ്മിലെ നാമെന്ന ഭാവത്തിന് നിന്ന് നമുക്കൊരു വിടുതൽ ഉണ്ടായിട്ടുണ്ടോ? സ്വയപുകക്ഷയിൽ നിന്നും ന്യായീകരണത്തിൽ നിന്നും ഒക്കെ നമുക്ക് വെളിവരാൻ പറ്റിയിട്ടുണ്ടോ? ശരിക്കും അപ്പാ നിന്റെ കൃപയല്ലാതെ ഒന്നുമല്ലെന്ന് പറഞ്ഞ് യേശുവിനെ അള്ളിപ്പിടിക്കാൻ, മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പ നിന്നെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലപ്പ, അങ്ങയുടെ കൃപ എനിക്ക് വേണപ്പാ എന്ന് പറഞ്ഞ് കർത്താവിനെ മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? യാക്കോ മുറുകെ പിടിച്ച പോലെ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങ് വിടില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടു? ആ ഒരു അനുഭവം, അതാണ് ശരിക്കും വിശുദ്ധീകരണത്തിന്റെ അനുഭവം, അതാണ് ശരിക്കും ശുദ്ധീകരണത്തിന്റെ അനുഭവം. വെള്ളയുടുപ്പ് ധരിച്ച് ആർക്കും വിശുദ്ധരാകാം പ്രിയപ്പെട്ടു, ആർക്കും വിശുദ്ധരാകാം. രണ്ട് മീറ്റർ തുണിയുടെ ചെലവല്ല ഉള്ളു എന്റെ തയ്യക്കുലിയും. പക്ഷെ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധി. യേശുവിന്റെ രക്തത്താലുള്ള കഴുകപ്പെടല, ആ പുണ്യാഹ രക്തത്താലുള്ള കഴുകപ്പെടൽ, ആ വിശുദ്ധി വളരുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ നിഴലിക്കും, ആ താഴ്മ നമ്മളിൽ വളരും, ആ ദൈവകൃപയിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന, ആ ദൈവകൃപയിൽ ചേർത്ത് പിടിച്ചു കിടക്കുന്ന ദൈവാശ്രയത്തിൽ നമ്മൾ വളരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ,
കർത്താവിന്റെ കരങ്ങളിലേക്ക് ആയതിനു വേണ്ടി നമ്മളെ സമർപ്പിച്ചു കൊടുത്ത് ആ ദൈവകൃപ നമുക്ക് പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങൾ എത്ര ഉണ്ടെന്ന് ആര് കണ്ടു? പ്രിയപ്പെട്ടവരെ, ലോകാവസാനം നമ്മുടെ വാതുക്കൽ വന്ന് നിൽക്കുന്ന പോലെ അല്ലേ തോന്നുന്നത്? ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ഇനി എന്തിരിക്കുന്നു ഈ ലോകത്തിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട്? നാളെക്കുറിച്ച് നമുക്ക് എന്ത് നമുക്ക് സ്വപ്നം കാണാനുണ്ട്? പ്രിയപ്പെട്ടത്, നാശം വന്ന് വാതുക്കൽ നിൽക്കുന്നതായി തോന്നുന്നില്ലേ? എന്റെ വത്സലി സഹോദരങ്ങളെ, ഈ അന്ത്യസമയത്ത് നമുക്ക് മറ്റൊന്ന് വേണോ? കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാം, ആ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് അവന്റെ ആ കൂട്ടായ്മ ഒന്ന് അനുഭവിക്കാം, അവന്റെ ആ സ്നേഹം, അവന്റെ സഖിത്വം ഒന്ന് എൻജോയ് ചെയ്യാൻ. പ്രിയപ്പെട്ടു, യോഹന്നാൻ പറയുന്നു, അവന്റെ കൂട്ടായ്മയിൽ നടക്കുന്നവര് വെളിച്ചത്തിൽ നടക്കണം. ഇരുളിൽ നടന്നുകൊണ്ട് ആരെങ്കിലും മറഞ്ഞിരിക്കാൻ നോക്കിയാല്, എന്നിട്ട് എനിക്ക് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വെറും ശുദ്ധ അബദ്ധമാണ് പറയുന്നത്, കള്ളമാണ് പറയുന്നത്. അങ്ങനെയുള്ള വൃതാ ക്ലെയിമുകളൊന്നും വേണ്ടെന്നാ പറയുന്നത്. കപടഭക്തിയുടെ മുഖം മൂടി അണിയണ്ട, കപടഭക്തിയുടെ മുഖം മൂടി അണിയണ്ട. നമുക്ക് മനുഷ്യരെ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് നേടാനാണ്? കാര്യം തീർക്കേണ്ടത് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനോടല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, അന്ത്രിയങ്ങളെ ശോധന ചെയ്യുന്ന ആ വലിയവനായ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് ആ വെളിച്ചത്തിൽ നടക്കാം. അവന്റെ പ്രകാശം നമ്മുടെ മേൽ പതിയട്ടെ, ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കട്ടെ. ആ പ്രകാശധാരയിൽ നമുക്ക് മുമ്പോട്ട് പോകാം, ആ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. സ്തോത്രം. അങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ദിനംതോറും കഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് മുന്നേറാൻ പ്രിയപ്പെട്ടത്, അതിന് കർത്താവ് നമ്മളെ സഹായിക്കും. ഹനൂക്ക് നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ, ഒരു വെല്ലുവിളിയായിട്ട്. എന്താണെന്നറിയാവോ? താനെ നടക്കാൻ തുടങ്ങിയത് 65-ാമത്തെ വയസ്സിലെ, പിന്നെ ഉണ്ടായിരുന്ന ആയുസ് 365. അപ്പൊ പിന്നീടുള്ള 300 വർഷങ്ങൾ ഒരു പിന്മാറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെയായി, ഒരിക്കലും ആ കാല് പിമ്പിലേക്ക് വെച്ചിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. താൻ കർത്താവിനോട് കൂടെ തന്നെ നടന്നു. അതൊരു കോൺസ്റ്റന്റ് ആയിട്ട്, അതൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ജീവിതമാണ്. അല്ലാതെ നമ്മൾ ചിലപ്പം പറയുന്ന പോലെ ഇങ്ങനെ കയറ്റവും ഇറക്കവും പിന്നെ കയറ്റവും ഇറക്കവും എന്നുള്ള ഒരു ജീവിതമല്ല. ഇടയ്ക്കൊരു ഉണർവ്, പിന്നെ ഒരു പിന്മാറ്റം, പിന്നെ ഒരു മന്ദത, പിന്നെ ഒരു ഉറക്കം, പിന്നെ ശടകുടഞ്ഞ ഒരു എഴുന്നേൽക്കല്, പിന്നെ ഒരു ആത്മാവിൽ ആരാധന, പിന്നെ താഴോട്ട്. അങ്ങനത്തെ ഒരു ജീവിതം അല്ലായിരുന്നു ഹനോക്കിന്. നമ്മുടെ മുമ്പിൽ അതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. നമുക്കും കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി നമ്മളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് അത് തന്നെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വീണു എഴുന്നേറ്റും പോരാ കർത്താവ്, എനിക്കൊരു ജയജീവിതം വേണം, എനിക്ക് സ്റ്റഡിയായിട്ട് മുന്നോട്ട് പോകണം, എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് സ്റ്റഡിയായി മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഒട്ടക്കളത്തിൽ ഓടുന്നവർക്കെല്ലാം ഒരേ സമയമായിരിക്കും കൊടുത്തേക്കുന്നത് അല്ലെ? ഒന്നിച്ചല്ലേ അവരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. പക്ഷേലേ, ബിരുദ പ്രാപിക്കുന്നവൻ ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴും ഒരുവൻ ചിലപ്പം പകുതിയേ എത്തിയിട്ടുള്ളായിരിക്കും.
കാരണം അവൻ ആരാണ്? അവൻ തോറ്റു തൊപ്പിയിടുന്നവനാണ്. അതുകൊണ്ടല്ലേ പൗലൂസ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഓടണം. ഓടിയാ പോരാ, തോക്കുന്നവനും ഓടുന്നവനല്ലേ, തോറ്റവനും ഓടിയവനാ. ഓടിയവനാ പൗലൂസ് പറഞ്ഞു. അങ്ങനെ ഓടിയാ പോരുന്നേ, ആത്മീയ ജീവിതം അങ്ങനെ ജീവിച്ചാ പോരാ. ആത്മീയ ജീവിതം ദൃഢനിശ്ചയത്തോടെ ജീവിക്കണം, സമർപ്പണത്തോടെ ജീവിക്കണം, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളും വിരുത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഓടിയാ പോരാ, പിന്നെ എന്ത് ചെയ്യണം? വിരുത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഓടുന്നവർക്കെല്ലാം വിരുത് കിട്ടത്തില്ല. അനേകർ ഓടും, വിരുത് പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ എന്ന് എടുത്തു പറഞ്ഞിട്ട് പറയുക, ആ ഒരുവൻ നിങ്ങളായിരിക്കണം. ഇതാണ് നമ്മുടെ മേലുള്ള വിളി. ഹല്ലേലൂയ. ജയിക്കാനായി കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നേറ്റം, ആത്മീയത്തിലെ മുന്നേറ്റം സ്റ്റഡിയായിട്ട് പോകണം. ഹാനൂക്ക് ദൈവത്തോടുകൂടെ നടന്നതുപോലെ പിന്മാറ്റം ഏശാതെ, മാന്യത സംഭവിക്കാതെ നമ്മൾ ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിക്കുവാൻ ഇടവരണം. അതിനുവേണ്ടി എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് ഈ സന്ധ്യാവേളയിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. വേറെ ഒന്നും നമുക്ക് അപ്പച്ചനോട് ചോദിക്കേണ്ട. അപ്പച്ചനോട് പറഞ്ഞാൽ മതി, അപ്പച്ച ഞാൻ ഈ കൃപയിലേക്ക് നീ എന്നെ കൊണ്ടുവന്നല്ലോ, അതിനായി സ്തോത്രം. ഇനി എനിക്കൊരാവശ്യമുള്ളത് എനിക്ക് എൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം കേട്ടോ. എനിക്ക് എന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം, എനിക്ക് വിരുത് പ്രാപിക്കണം. ഓ, അങ്ങനെ എനിക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ എനിക്ക് കൃപ വേണം. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള ഈ യാത്ര ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ, അവന്റെ കൂട്ടായ്മയും നടക്കുമ്പോൾ, ഹാനോക്ക് നമുക്കൊരു വെല്ലുവിളിയായിരിക്കട്ടെ, ആയതുപോലെ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. എന്താണ് ഈ ദൈവത്തോടുകൂടെ നടന്നു എന്ന് ഹാനോക്കിനെ കുറിച്ച് പറയുന്ന, ദൈവത്തിന്റെ ആ കൂട്ടായ്മ അനുഭവിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആ ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ചപ്പോൾ തന്നെ തന്റെ ദൗത്യ നിർവഹണം അത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. വളരെ അത്യന്താപേക്ഷിതമായി. തന്നെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു. ഒരു പ്രവാചകനായി വിളിച്ചത് ഒരു ദൗത്യമാണ്. അല്ലാതെ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് ലേബൽ ഒട്ടിച്ചു വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല. നാട്ടുകാർ മുഴുവൻ പ്രവാചക പ്രവാചക എന്ന് വിളിക്കാൻ വേണ്ടി ഒരു ലേബലല്ല നമ്മൾ ഓർക്കുന്ന, അങ്ങനെ ഒരു ലേബലാണ് ഫാസ്റ്റർ ജോയി തോമസ് എന്ന് പറഞ്ഞ ലേബല്. എല്ലാരും വിളിക്കണം ഫാസ്റ്റർ 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 ഫാസ്റ്റർ. ഇതൊരു ലേബലല്ലെന്നേ, ഇതൊരു സുശ്രൂഷയാണ്, ഇതൊരു ദൗത്യം. വിളിക്കുന്ന എന്തു ആകട്ടെ, അതിനകത്തല്ല കാര്യം. എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണത്, സുശ്രൂഷയാണത്. അതെന്റെ ടൈറ്റിലല്ല, അതെന്റെ എന്റെ 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 ദൗത്യമാണ്. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു മിഷ്യനാണ്. സ്തോത്രം എന്റെ വത്സല്യ സഹോദരങ്ങളെ. അതുകൊണ്ട് ഹാനോക്കിനെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അള്ളപ്പാട് വിളിച്ചു പറയണം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അള്ളപ്പാട് ജനങ്ങളെ അറിയിക്കണം. ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അള്ളപ്പാടെ ചെന്ന് പറഞ്ഞാലേ എല്ലായിടത്തും സ്വീകരണമൊന്നും കിട്ടത്തില്ല. യിരെമ്യാവിന്റെ കാര്യമൊക്കെ നമുക്കറിയാവല്ലോ. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉപദ്രവമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം കരയുന്ന ഒരു പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നു. പറയണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും, ഇനി പറയുന്നില്ലെന്ന് ചിന്തിച്ചു. പക്ഷെ ഞാൻ പറയാതിരിക്കാൻ പറ്റത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ ദൗത്യം നമ്മൾ ചെയ്യുന്നത് മാനുഷ്യ പ്രസാദത്തിന് വേണ്ടിയല്ല, സമൂഹത്തിന്റെ അംഗീകാരത്തിനു വേണ്ടിയല്ല, സമൂഹം തരുന്ന അവാർഡുകൾക്ക് വേണ്ടിയല്ല. നാം ദൈവം നൽകുന്ന ദൗത്യം പൂർത്തീകരിക്കുന്നത് ദൈവത്തിന് തൃപ്തിയാകുന്ന വണ്ണമാണ്. അത് ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവത്താൽ നാം അംഗീകരിക്കപ്പെടും. സ്തോത്രം. നമുക്ക് അന്നാണ് പ്രതിഫലം കിട്ടുന്നത്.
അതുകൊണ്ട് ഇന്നത്തെ യാതൊരു പ്രതിഫലത്തിന്റെ മേലും കണ്ണു വെച്ചുകൊണ്ട് ദൈവമേൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ആർക്കും പൂർത്തീകരിക്കാൻ പറ്റില്ല. വരാൻ പോകുന്ന പ്രതിഫലത്തിൽ കണ്ണു വെച്ചോളൂ. അപ്പോസ്തലനായ പൗലോസ് എന്നാ പറയുന്നറിയാം, ഈ ഓട്ടമെല്ലാം ഓടി തീർത്തിട്ട് ആ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് ആ ഭക്തം പറയുക, ഞാനേ നല്ല പോർ പൊരുതു. നല്ല പോര് പോര് പൊരുത് അല്ലായിരുന്നു, നല്ല പോർ. എന്റെ ഓട്ടം ഓടി തീർത്തു അല്ലേ, നല്ല ഓട്ടം ഓടി തികച്ചു. ഓട്ടം തികച്ചു, ഓട്ടം തികച്ചു. ഇനി ഒരു ചൂടോടെ മുമ്പോട്ട് പോകാനില്ല, തികച്ചു. ഫിനിഷിംഗ് പോയിന്റിൽ വന്ന് നിൽക്കുക. വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ ദിവസത്തിൽ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്കത് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കിട്ടും. അപ്പോൾ പൗലോസ് പറയാൻ, ഞാൻ ആ വിരുദ് പ്രാപിക്കേണ്ടതിന് വേണ്ടി നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലത്തിന്മേൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഞാൻ ഓടിയത്. അതുകൊണ്ടാണ് ഓട്ടം തേക്കാൻ പറ്റിയത്. അങ്ങനെ കണ്ണുവെക്കാൻ പറ്റാത്തവർക്കൊന്നും ഓട്ടം തേക്കാൻ പറ്റിയിട്ടില്ല. ലോകത്തിലുള്ള പ്രതിഫലത്തിന്റെ മേലോ സ്ഥാനത്തിന്റെ മേലോ പേരിന്റെ മേലോ പ്രശംസയുടെ മേലോ എവിടെയെങ്കിലും നോട്ടമായി പോയാൽ ആർക്കും ഓട്ടം തികയ്ക്കാൻ പറ്റില്ല. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മളെ വിളിച്ചിരിക്കുന്ന ഫോക്കസിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാം, ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാം. നമ്മുടെ കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അന്ന് നീതിയുള്ള ന്യായാധിപതിയുടെ കയ്യിൽ നിന്നും ആ നീതിയുടെ കിരീടം പ്രാപിക്കുന്നതിനെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റഡിയായി മുമ്പോട്ട് പോകാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹാനോക്ക് നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നു. അവൻ 300 വർഷവും ദൈവത്തോടുകൂടെ നടന്ന് നല്ലൊരു പര്യവസാനമാണ് തനിക്ക് ലഭിച്ചത്. അതിനുവേണ്ടി ദൈവം നമ്മളെയും വിളിച്ചിരിക്കുന്നു. അതിൽ വിശ്വസ്തരായിരിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കും. അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ 18-19-20 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ 18-19-20 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കും. യേശു അടുത്ത് നിന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഓ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ഈ മഹാനിയോഗം തന്നെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. അത് സഭയ്ക്ക് കൊടുത്ത നിയോഗമാണ്. ആ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉള്ള നിയോഗം. നാം ആ സഭയുടെ ഭാഗമാണോ? നമുക്കുള്ള നിയോഗം എന്താണ് നിയോഗം പറയാണ്? ഞാൻ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരത്തിന്റെ പിൻബലത്തോടെ നൽകുന്ന ഒരു നിയോഗമാണ്. പറയാണ് പോകുക, പോകുക. എന്തിന്? ആരുടെ അടുക്കേക്ക് പോകണം? സകല ജാതികളുടെയും അടുക്കിലേക്ക് പോകണം. എന്തിനു വേണ്ടി പോകണം? സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? സുവിശേഷം വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് പിന്നെ ഞാൻ നിങ്ങളോട് പ്രമാണിക്കാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളുണ്ടല്ലോ അതെല്ലാം പ്രമാണിപ്പാൻ തക്കണം അവരെ ഉപദേശിച്ചു കൊള്ളണം. ഇത് നിങ്ങൾ ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ തനിയെ അല്ല പോകാൻ പോകുന്നത്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ
നിങ്ങളോടൊപ്പം ഞാൻ ഇരിക്കും. നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇത് ചെയ്യാൻ പാടുന്നത്. കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം തന്നെ ചെയ്യാൻ വിട്ടിട്ട് കർത്താവ് പോകത്തില്ല. തന്നെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചില്ലേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൊമ്പ മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കണം. ആ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ അതൊരു പിരിയാബന്ധമാണ്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലുള്ള ഒരു ബന്ധമാണ്. ഇങ്ങനെയുള്ള പിരിയാബന്ധം ക്രിസ്തുവിൽ ആയിക്കൊണ്ട് മാത്രമേ ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ, ക്രിസ്തു ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തനിയല്ല പോകുന്നത്, ഞാൻ കൂടെ ഉണ്ടാവും. ലോകാവസാനം വരും. നിങ്ങളുടെ ലോകം എന്ന് അവസാനിക്കുന്നു? നമ്മുടെ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ ലോകം അവസാനിക്കും, പിന്നെ ഈ ലോകം ഉണ്ടായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ലോകം അവസാനിക്കും. എന്റെ മരണം വരെയും പ്രൈസ് ആ വാഗ്ദത്തം പിന്നെയും കിടക്കുകയാണ്, അടുത്ത വ്യക്തിക്ക് വേണ്ടി. ഈ ലോകം എന്നു വരെ ഉണ്ടോ അന്നു വരെ ആ വാഗ്ദത്തം സകലർക്കും വേണ്ടി കിടക്കുകയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മരണത്തോടുകൂടി എന്റെ ലോകം അവസാനിക്കും. പക്ഷേ എന്റെ കർത്താവ് എന്റെ മരണം വരെയും എന്റെ മരണത്തിലും എന്നോടുകൂടി ഉണ്ടായിരിക്കും. അവൻ തന്നെ ആയിരിക്കും എന്നെ ഈ മരണത്തിന്റെ താഴ്വരയിലും അക്കരെ എത്തിക്കുന്നത്. ഹല്ലേലൂയ. കാരണം കർത്താവുമായിട്ടുള്ള എന്റെ കൂട്ടായ്മ അത് പിരിയാബന്ധമാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ നടപ്പ് ഇത് വീട്ടിൽ ചെന്നേ അവസാനിക്കത്തുള്ളൂ. വീട്ടിൽ ചെന്നാലും അവസാനിക്കത്തില്ല. വീട്ടിലും ഞാൻ അവനോടുകൂടി ആയിരിക്കും, നിത്യതയിലും ഞാൻ അവനോടുകൂടി ആയിരിക്കും. സ്തോത്രം എന്റെ വാത്സല്യ സഹോദരങ്ങൾ. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അവൻ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കണം. അപ്പോഴാണ് അവന്റെ ആ സാന്നിധ്യം ശരിക്കും നമുക്ക് ലഭിക്കുക. കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കാമെന്ന് പറഞ്ഞത് ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ്. ദൗത്യ നിർവഹണത്തിന് വേണ്ടി. അപ്പോൾ നമ്മളൊരു കടയിൽ പോയി എന്ന് പറഞ്ഞെന്നാലും ആ കടയിൽ പോകുമ്പോഴും നമുക്കൊരു ലക്ഷ്യമുണ്ട്, സാധനം വാങ്ങണം, അത് വേറെ കാര്യം. എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്, ഒരാളെയെങ്കിലും ഒന്ന് സുവിശേഷം പറയാൻ ഇതിനിടെ കണ്ടു കിട്ടുവോ, ഒരു സാധ്യത എങ്ങാനും ഉണ്ടാവുമോ? കർത്താവേ വഴി നടന്ന് ക്ഷീണിച്ചല്ലേ ശമരിയിൽ വന്ന് ആ കിണറിന്റെ ആ യാക്കോവ് കുഴിച്ച കിണറിന്റെ അവിടെ പോയി ഇരിക്കുന്നേ? വഴി നടന്ന് ക്ഷീണിച്ചതായിരിക്കുന്ന കർത്താവിന്റെ ചിന്തയിലും എന്തായിരുന്നു? തന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. വെള്ളം ചോദിക്കുമ്പോഴും കർത്താവ് നോക്കുന്നത് ആ വ്യക്തിയെ ജീവജലത്തിന്റെ നദിയിലേക്ക് നടത്തുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ എന്റെ ആഹാരം. അതാണ് തന്നെ വയറ് നിറച്ചത്, അതാണ് തന്റെ മനസ്സ് നിറച്ചത്, അതാണ് തന്നെ സംതൃപ്തനാക്കിയത്. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം എവിടെയും എപ്പോഴും നിർവഹിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം പങ്കിടാനും യേശുക്രിസ്തുവിന്റെ സ്നേഹം പ്രവൃത്തികളാൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സദാസമയം ഒരുക്കമുള്ളവരായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ കൂടെ നടക്കാൻ പറ്റുള്ളൂ. കാരണം കർത്താവിന്റെ കൂടെ നടക്കുന്നത് കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിന്റെ നിർവഹണത്തിനാണ്. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നുകൊണ്ട് ഹാനോക്കിനെ ദൈവം ഏൽപ്പിച്ചതായ ദൗത്യം ഹാനോക്ക് നിർവഹിച്ചു പോന്നു. 300 വർഷങ്ങളും നിർവഹിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ആ 300 വർഷം താൻ കഴിച്ചപ്പോൾ കർത്താവ് തന്നെ എടുത്തുകൊണ്ടു എന്നാണ് നമ്മൾ എഴുതി വായിക്കുന്നത്. എന്നാൽ ഹാനോക്ക് ഇത് നിർവഹിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു ഹാനോക്കിന് ആ വഴിത്തിരി ഉണ്ടായ സമയത്താണ് ഹാനോക്കിന് ഒരു മകൻ ലഭിക്കുന്നത്. ആ മകന് ഹാനോക്ക് മെതുശല എന്ന് പേരിട്ടു.
അതുമായിട്ടൊരു ബന്ധം ഉണ്ടായി. സ്തോത്രം. എന്താണ് മെതുശല എന്നുള്ള പേരിന്റെ അർത്ഥം? പേരിന്റെ അർത്ഥം ഡെപ്ത് ഓഫ് സോഡ്. അപ്പോൾ മരണത്തിന്റെ വാള് ഒരു ന്യായവിധിയെ കുറിക്കുന്നതാണ്. ഒരു ന്യായവിധി വരാൻ പോകുന്നു. കാരണം അവന് തനിക്ക് ലഭിച്ചതായിരിക്കുന്ന അരുളപ്പാട് ഒരു ന്യായവിധിയെ കുറിച്ചായിരുന്നത് കൊണ്ട് മോന് അങ്ങനെ ഒരു പേരിട്ടു, ന്യായവിധി വരാൻ പോകുന്നു. മെതുശല അതിന്റെ ഒരു അടയാളമായി നിന്നു. ആ മെതുശലയെ കാണിച്ചുകൊണ്ട് ഇവന്റെ കാലശേഷം ഒരു ന്യായവിധി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു സന്ദേശം ഹാനോക്ക് വിളിച്ചു പറഞ്ഞു. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു? മെതുശല. ഹാനോക്കിന് 365 വർഷമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഭരണം കാണാതെ ഹാനോക്കിനെ കർത്താവ് കൈക്കൊണ്ടു. എനിക്ക് തോന്നേ ഹാനോക്ക് തന്റെ ജീവിതകാലത്തിൽ അത്യുത്വാനം ചെയ്തിട്ടുണ്ടാവണം കർത്താവിന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിൽ. അതുകൊണ്ടായിരിക്കാം അത്രയും പെട്ടെന്ന് ഹാനോക്കിനെ കർത്താവ് അങ്ങ് എടുത്ത് ഈ ഭൂമിയിലുള്ള തന്റെ ശുശ്രൂഷ താൻ തികച്ചു. സ്തോത്രം. നമ്മുടെ ആയുസിന്റെ ശരിയായ പൂർണത എന്ന് പറയുന്നത് വർഷങ്ങളിലല്ല, നമ്മുടെ ആയുസിന്റെ ശരിയായ പൂർണത ദൗത്യ നിർവഹണത്തിന്റെ പൂർണതയിലാണ്. ദൗത്യം തീർത്താൽ ഈ ജീവിതം പൂർണ്ണമായി. അപ്പോസ്തലനായ പൗലോസും വലിയ ദീർഘായുസ്സോടെ ഇരുന്ന വ്യക്തിയൊന്നുമല്ല, 60-ഉം 65-ഉം ഇടയ്ക്കുള്ള പ്രായം അല്ലേ? അതൊരു ദീർഘായുസ് എന്ന് പറയാൻ പറ്റുമോ? പെട്ടത് ആ പ്രായത്തിലാണ് താൻ ശിരച്ഛേദനം ചെയ്യപ്പെടുന്നത്. പക്ഷേ താൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം ഇനി ബാക്കിയൊന്നും വെച്ചിട്ടില്ല. ആ ജീവിതം പൂർണ്ണതയുള്ളതായി, അതുകൊണ്ട് ആയുസ്സും പൂർണ്ണതയുള്ളതായി. നമ്മൾ എത്ര നാൾ ഈ ലോകത്ത് ജീവിക്കും എന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ പൂർണ്ണത കൈവരിക്കാൻ നമുക്ക് പറ്റുമോ. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്കിനി എത്ര ആയുസ്സുണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. എത്ര നാൾ ഈ ലോകമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണം അതായിരിക്കട്ടെ നമ്മൾ കൊതിക്കുന്ന ഏറ്റവും വലിയ വിഷയം. അതിനുവേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പാ, എന്റെ ആയുസ് തീരുന്നതിന് മുമ്പ് ആ ദൗത്യം പൂർത്തീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അതിന് കർത്താവിന്റെ കൃപയിൽ നമ്മൾ അള്ളിപ്പിടിക്കണം. കർത്താവിന്റെ കൃപയിൽ നമ്മൾ കർത്താവിനെ ചേർത്ത് പിടിക്കണം. കർത്താവേ, ആ കൃപ എനിക്ക് തരണേ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ച കൃപ പ്രാപിച്ച് നമ്മൾ ആ കൃപയിൽ മുന്നേറും. പൗലോസും പറയുന്നത്, ഞാൻ ഓടി, ഞാൻ അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല, എന്നോടുകൂടിയുള്ള അവന്റെ കൃപയാണ് അതെല്ലാം ചെയ്തത്. എന്റെ വാത്സല്യ സഹോദരൻ, നമ്മുടെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ അവന്റെ കൃപ, 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 അതെത്രത്തോളം നാം പ്രാപിച്ചെടുക്കുമോ അത്രത്തോളം അവന് വേണ്ടി ഓടുവാൻ, അത്രത്തോളം അവനോട് കൂടെ നടക്കുവാൻ, അത്രത്തോളം അവൻ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്കിടയാകും. അതുകൊണ്ട് ആ കൃപയ്ക്ക് വേണ്ടി ദാഹമുള്ളവരാകുക, ആ കൃപയ്ക്ക് വേണ്ടി ആർത്തിയുള്ളവരാകുക, ആ കൃപ ധാരാളമായി പ്രാപിക്കുക. ആർക്കാണ് കൃപ ലഭിക്കുന്നത്? താഴ്മയുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നത്. അതിന് ദൈവസ്ഥനെ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ഒന്നുമില്ലായ്മ തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ കൃപ പ്രാപിച്ച് മുന്നേറുക, അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹാനോക്കൻ അങ്ങനെ ജീവിക്കുന്നതിന് തന്റെ കുടുംബം ഒരു തടസ്സമൊന്നും ആയിരുന്നില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ വായിച്ചത്? മെതുശലേക്കിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്നാ വായി. അപ്പോൾ ഹാനോക്കിനെ കുടുംബം ഒരു പ്രശ്നമായി തടസ്സമല്ലായിരുന്നു, മക്കൾ ഒരു തടസ്സമല്ലായിരുന്നു, മക്കൾ ജനിക്കുന്ന ഒരു തടസ്സമല്ലായിരുന്നു. ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ അതിനകത്ത് ആ കുടുംബ ജീവിതം ഉൾപ്പെടുന്നു.
ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ കുടുംബജീവിതം അതിൽ ഉൾപ്പെടുന്നു, ഭാര്യയും മക്കളും അതിനകത്ത് ഉൾപ്പെടുന്നു, മാതാപിതാക്കൾ അതിൽ ഉൾപ്പെടുന്നു. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സേവിക്കണം. യോശുവ പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് പറയാമോ എന്നോട് ചേർന്ന് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോടൊപ്പം കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാൻ ഉണ്ടായിരിക്കും. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാൻ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ലോകത്തിൽ നമ്മൾ അവരെ വലിയവരാക്കാൻ വേണ്ടി ബദ്ധപ്പെടുന്നു, പക്ഷേ അവരൊരിക്കലും ദൈവരാജ്യത്തിന് നഷ്ടപ്പെട്ടു പോകരുത്. ലോകത്തിൽ ഒന്നുമായില്ലെങ്കിലും ദൈവരാജ്യത്തിൽ കടക്കാൻ യോഗ്യതയുള്ളവരായി, ദൈവരാജ്യത്തിന്റെ ദർശനമുള്ളവരായി, ഓ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നാൽ അത് ഭയങ്കര ഭാഗ്യമാണ്. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ്. എല്ലാ ദിവസവും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന അത് മാത്രമേ ഉള്ളൂ, അവർ രണ്ടുപേരും കർത്താവിന്റെ പേര് ചെയ്യണമെന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവരത് ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നു. എന്നാൽ കർത്താവിനോടുള്ള എൻ്റെ പ്രാർത്ഥന, ദൈവമേ അവരുടെ ഫോക്കസ് അത് തന്നെ ആയിരിക്കണം. ലോകത്തിൽ അവരത്ര മിടുക്കന്മാരാകും എന്നതിനേക്കാൾ സ്തോത്രം, ദൈവരാജ്യത്തിന് വേണ്ടി ആ ദൈവരാജ്യത്തിന്റെ ദർശനമുള്ളവരായി കർത്താവിന് വേണ്ടി അവരുടെ ജീവിതവും ആയുസ്സും പ്രയോജനപ്പെടണം. രാത്രി എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമുക്കെല്ലാം നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് സമർപ്പിക്കാം, നമുക്കെല്ലാം നമ്മുടെ മക്കളെ ഒന്ന് സമർപ്പിക്കാം. നിനക്ക് കൊച്ചുമക്കൾ ഉണ്ടെങ്കിൽ ആ കൊച്ചുമക്കളെ ഒന്ന് സമർപ്പിക്കാം. ആ കൊച്ചുമക്കളെ നിങ്ങൾ മടിയിലിരുത്തുമ്പോ ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ അപ്പാ ഈ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന്റെ ദർശനമുള്ളവരാകട്ടെ. അബ്രഹാം പിതാവ് തന്റെ കൊച്ചുമകനായ യാക്കോബിലേക്കും ആ ദർശനം പകർന്നു കൊടുത്തെന്നാണല്ലോ നമ്മുടെ ഇബ്രായ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ തലമുറകളൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെങ്കിൽ നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരായി, ശരിക്കും ഭാഗ്യവാന്മാരും, ശരിക്കും ഈ ജീവിതാർത്ഥമുള്ളതായി, ശരിക്കും നമ്മുടെ ജീവിതം ഓ ധന്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ ഒന്നും നേടാൻ ഈ ലോകത്തിൽ ഇല്ല. ഹനോക്കിനെ സംബന്ധിച്ച് ദൈവത്തോടുള്ള നടപ്പിന് തന്റെ കുടുംബം ഒരു പ്രശ്നമായി, തന്റെ കുഞ്ഞുങ്ങളൊരു പ്രശ്നമായില്ല. അവൻ 300 വർഷവും കർത്താവിനോടുകൂടെ നടന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്ന എന്താണെന്നറിയാം? ദൈവം അവനെ എടുത്തുകൊണ്ടത് കൊണ്ട് അവൻ കാണാതെ. ഓ, ഞാൻ രോമാഞ്ചം കൊള്ളുന്നു. എന്റെ വാത്സല്യ സഹോദരൻ, ഇതിനേക്കാൾ പര ഒരു ഭാഗ്യം, മഹാഭാഗ്യം. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെ. പക്ഷേ എബ്രായലേഖനം 11:5 ഒരു കാര്യം കൂടി അവിടെ കുറിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന ഒരു സാക്ഷ്യം പ്രാപിച്ചു. ഓ, അത് കൊച്ചു സംഗതിയാണോ? ദൈവം തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്താണ്? അവൻ എന്നെ പ്രസാദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അവനെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം വിശ്വസ്തതയോടുകൂടി അവൻ പൂർത്തീകരിച്ചു. സ്തോത്രം. വിശ്വസ്തതയോടെ പൂർത്തീകരിച്ചു. താലന്തുകളുടെ കഥയ്ക്കകത്തെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതേ, ഈ 5 ഉം 2 ഉം താലന്ത് നേടിയവര് അവരത് വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്തതുകൊണ്ട് യജമാനന്റെ മുമ്പിൽ നിൽക്കുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടും പ്രാഗൽഭ്യത്തോടും കൂടിയാണ് ഓടി വരുന്നത്. കാരണം അവര് മനസ്സിനകത്ത് ഭയങ്കര സന്തോഷം. എന്നാന്നറിയോ? യജമാനനെ, നീ 5 അല്ലേ തന്നത്, നീ 2 അല്ലേ തന്നത്, ഞാൻ ഇത് 2 കൂടെ നേടിയിട്ടുണ്ട്, 5 കൂടെ നേടിയിട്ടുണ്ട് എന്നങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ അവർക്ക് ഭയങ്കര തിടുക്കമായിരുന്നു.
അവന്റെ യജമാനന്റെ വരവിനെ അവർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ യജമാനൻ പറയുന്നത് എന്താണെന്നറിയാമോ? നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. സ്തോത്രം. യജമാനന്റെ മുഖം അന്ന് പ്രകാശിച്ചു. യജമാനന്റെ സന്തോഷം. സ്തോത്രം. യജമാനന് പ്രസാദമായി. തന്റെ ദാസൻ ചെയ്തതിൽ യജമാനന് പ്രസാദമായി. നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. റിമാർക്ക് എഴുതി, സർട്ടിഫിക്കറ്റ് എഴുതി. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ ഈ ഒരു താലന്ത് കിട്ടിയവന്റെ മുട്ടിടിക്കുക നിൽക്കാനേ പ്രാഗൽഭ്യമില്ല. എന്താ കാരണം? താലന്ത് കുഴിച്ചിട്ടു. സമയം കിട്ടാഞ്ഞിട്ടാണോ? അല്ല. അവസരം കിട്ടാഞ്ഞിട്ടാണോ? അല്ല. ദുഷ്ടനും മടിയനുമായ ദാസനെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ എവിടെ? ദൈവം നിങ്ങൾക്ക് തന്ന അവസരങ്ങൾ എവിടെ? ദൈവം ഇനിയും തരാൻ പോകുന്ന അവസരങ്ങളുള്ള ബന്ധത്തിൽ നിങ്ങളുടെ തീരുമാനം എന്താണ്? തെറ്റുപറ്റിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മുമ്പിൽ പറയാപ്പാ, ഞാൻ അവസരങ്ങളെ ഉപയോഗിക്കാതെ പോയിട്ടുണ്ട്, ഞാൻ മടിയനായിട്ട് പോയിട്ടുണ്ട്, അലസനായിട്ട് ഇരുന്നിട്ടുണ്ട്, താലന്തുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്, അവിശ്വസ്തത ഉണ്ടായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. ഒരു പുനഃപ്രതിഷ്ഠയിലേക്ക് വന്നിട്ട് കർത്താവിനോട് പറ ഇനി നീ എനിക്ക് തരുന്ന ആഴ്ച അത്രയൊന്നും എനിക്കറിയില്ലപ്പാ. തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീ എനിക്ക് തന്ന കഴിവുകളും, നീ എനിക്ക് തന്ന സാധ്യതകളും, നീ എനിക്ക് തന്ന റിസോഴ്സുകളും, നീ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോന്നും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ചിലവിടുവാൻ ഞാൻ ഉത്സുകനായിരിക്കും. ഞാൻ അലസനായിരിക്കത്തില്ല, ഞാൻ ഉത്സുകനായിരിക്കും. ഓ, കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. സഹോദരിമാരെ ഏൽപ്പിച്ചു കൊടുക്കുക, സഹോദരന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുക, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക, മാതാപിതാക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനിയും സമയം ദൈവം തരികയാണല്ലോ. ഹല്ലേലൂയ. ഇനിയും അവൻ ആയുസ് തരുന്നെന്ന് പറഞ്ഞാൽ സമയമാണ് തരുന്നത്, അവസരങ്ങളാണ് തരുന്നത്. എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള അവസരങ്ങളെ ഉപയോഗിച്ച് നാമും ആ ദൗത്യം പൂർത്തീകരിക്കുമെങ്കിൽ ഒടുവിൽ നമുക്കും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. ദൈവത്തെ പ്രസാദിപ്പിച്ചു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാ, ഓ, അത് മാത്രമാണ് ഈ ജീവിതത്തിന്റെ നേട്ടം. കൊച്ചുഞ്ഞു ഉപദേശി പാടിയതുപോലെ, നല്ല ദാസൻ എന്ന് ചൊല്ലുന്ന ആൾ തന്റെ മുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യമുണ്ടെങ്കിൽ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും അത് മാത്രമായിരിക്കണം. അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ലജ്ജിച്ചു പോകാതെ നിൽക്കാൻ, നിന്നെ പ്രസാദിപ്പിച്ചു എന്നൊരു സാക്ഷ്യത്തോടുകൂടെ വന്ന് നിന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ, യോഗ്യനാക്കണമേ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ആ യോഗ്യതയിൽ ദൈവം കാക്കട്ടെ, ആ യോഗ്യതയിൽ ദൈവം നിർത്തട്ടെ. ആ യോഗ്യതയോടുകൂടെ നമ്മൾ നിൽക്കുമെങ്കിൽ, നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ, ആ കാഹളം ധ്വനിക്കുമ്പോൾ നാം പറന്നുപോകും. അന്ന് ലോകം നമ്മളെ അന്വേഷിക്കും, നമ്മളെ കാണില്ല. അന്ന് ഹാനോക്കിനെ കുറിച്ച് എഴുതിയത് ജോയ് തോമസിനെ കുറിച്ച് എഴുതും. അന്ന് ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ വിൻസെന്റ് ബ്രദറെ താങ്കളെ കുറിച്ച് എഴുതും, ജോസഫ് ബ്രദറെ താങ്കളെ കുറിച്ച് എഴുതും, ഓരോ ദൈവദാസന്മാരെ കുറിച്ചും ദൈവദാസിമാരെ കുറിച്ചും എഴുതും. എന്താണ് എഴുതുന്നത്? ഓ, അവനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ക്രിസ്തു വന്നു എടുക്കപ്പെട്ടതിനാൽ അവൻ കാണാതെയായി. ക്രിസ്തു വന്നു എടുക്കപ്പെട്ടതിനാൽ അവൻ കാണാതെയായി. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമഭാഗ്യം.
ഇന്ന് രാത്രി അതിനുവേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഞാൻ ഇവിടെ എൻ്റെ സന്ദേശം നിർത്തുകയാണ്. ഹല്ലേലൂയ, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് താഴ്ത്തി കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. വാത്സല്യ സഹോദരങ്ങളെ, ഹല്ലേലൂയ, എല്ലാവരും അധരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവിന്റെ മുമ്പിൽ അക്രമയ്ക്ക് വേണ്ടി ഒന്ന് യാചിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നിന്റെ കൃപയാൽ എന്നെ നിറച്ച് നിന്റെ കരത്തിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. എൻ്റെ ഈ ജീവിതത്തിൽ അങ്ങ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിപ്പാനായി അങ്ങനെ ശക്തീകരിക്കണമേ, അങ്ങനെ ബലപ്പെടുത്തണമേ, എൻ്റെ മേൽ നിന്റെ കൃപ പകർന്നു തരണമേ. എൻ്റെ സ്വയശക്തി കൊണ്ട് അത് കഴിയില്ല കർത്താവേ, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനാൽ എന്നെ വഴി നടത്തി അവിടെ നിന്നെ ഉപയോഗിക്കുമാറാകണമേ എന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കേട്ട വചനം നമുക്ക് വിശ്വാസമായി പരിണമിക്കട്ടെ, ഈ കേട്ട വചനം നമുക്ക് വിശ്വാസമായി പരിണമിക്കട്ടെ. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഓടാര ഭക്ഷര കനക ദൂരര കനര കഷാരാതി ഓരോ വ്യക്തികളിലേക്കും ആ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഈ സന്ധ്യാവേളയിൽ അനുഭവിക്കാൻ കഴിയട്ടെ. ഓ, നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അതിരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താട്ടെ. ഓ റീബാല ഹർഷനി കടാര, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. അവിടുത്തെ സ്പർശനത്തിനായി നന്ദി, ആത്മ പകർച്ചയ്ക്കായിട്ട് നന്ദി, ദൈവസ്നേഹത്തിന്റെ ഒഴുക്കിനായിട്ട് നന്ദി. ഓരോ വ്യക്തികളെയും സ്പർശിക്കുന്നത് കൊണ്ട് നന്ദി, ആത്മാവിൽ നിറയ്ക്കുന്നത് കൊണ്ട്, ദൈവസ്നേഹത്തിൽ നിറയ്ക്കുന്നത് കൊണ്ട്, ഉണർത്തുന്നത് കൊണ്ട് നന്ദി. ഈ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ ആത്മശക്തിയാൽ നിറയ്ക്കുന്നതിന് നന്ദി. ഹാനൂക്കിനെ പോലെ അങ്ങയോട് ചേർന്ന് നടന്ന് കർത്താവേ, അങ്ങയുടെ വരവിൽ എടുത്തുകൊള്ളപ്പെടണം, അങ്ങയുടെ വരവിൽ എടുത്തുകൊള്ളപ്പെടണം. അന്ന് ലോകം ഞങ്ങളെ നോക്കിക്കൊണ്ട് പറയണം, അവൻ കാണാതായി എന്ന് പറയണം. കർത്താവേ, സ്തോത്രം, ഈ അന്ത്യ നാളുകളിൽ ജീവിക്കുന്ന നിന്റെ സഭയെ അതിനുവേണ്ടി ഒരുക്കണം, നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങളെ ഒരുക്കണം. കർത്താവേ, അടിയനെയും അടിയന്റെ സഹോദരങ്ങളെയും ഒരുക്കണം. കർത്താവേ, അവിടുത്തെ വരവിൽ പ്രത്യാശയുള്ളവരായി അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കൃപ തരുമാറാകണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. വിതച്ച വചനങ്ങൾ നൂറുമേനിയായി വിളയട്ട്, 60, 30 വിളയട്ട്. എല്ലാവർക്കും അത് അനുഗ്രഹമായി മാറട്ട്, സൗഖ്യമായി മാറട്ട്. ആരെങ്കിലും ശാരീരിക ക്ഷീണിതരെങ്കിൽ ആ ദൈവീക ബലം അവരിലേക്ക് വ്യാപരിച്ച് സുഖവും സൗഖ്യവും ആരോഗ്യവും അവർ അനുഭവിക്കാനിടയാകട്ടെ. മാനസിക ഭാരങ്ങളും ചിന്താകുലങ്ങളും ഒക്കെ മാറിപ്പോയി ദൈവീയ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കട്ടെ, സമാധാനം അവർ അനുഭവിക്കട്ടെ. വലിയ വിടുതലോടെ നിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. എന്റെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരം അവരെ സ്പർശിക്കുന്നത് കൊണ്ട് സ്തോത്ര. ദൈവദാസിനെയും കുടുംബത്തെയും ഈ സഭയും ദൈവം അനുഗ്രഹിക്കണം. എല്ലാ മക്കളെയും കർത്താവ് ആശ്വസിച്ച് അവിടുത്തെ വരവിനായി ഒരുക്കി കാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം പിതാവേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പ്രിയ പിതാവേ. ആമീൻ, ആമീൻ.